ഭക്ഷണം നൽകുന്നത്. ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ അരുളി ചെയ്ത ഈ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരമൊന്നിനും ഉപകരിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് സംസാരിക്കാനായി നമുക്ക് ആഗ്രഹിക്കാം. കണ്ണുകളടച്ച് ശാന്തമായി ഇരുന്നുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ രൂപി, ശക്തമായ അവിടുത്തെ സാന്നിധ്യം എന്നിൽ നിറയണമെന്ന് ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറയപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ആത്മാവെ, ഞങ്ങൾ ഓരോരുത്തരുടെ മേലും വന്ന് വ്യാപരിക്കണമേ. അവിടുന്ന് വചനമായി ഞങ്ങളുടെ അടുത്തേക്ക് വരണമേ, ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ കേൾക്കേണ്ടതും അറിയേണ്ടതും മാത്രം ഈ രാത്രിയിൽ ഞങ്ങളോടങ്ങ് സംസാരിക്കണമേ. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ജീവിയും ദൈവത്തിൻ സമർപ്പിക്കുകയാണ്. ജീവനും എൻ്റെ സർവസ്വവും യഥാവേങ്ങയുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു, പൂർണ്ണമായിട്ടും വിട്ടുതരുന്നു. പകലിൻ്റെ അധ്വാനങ്ങൾ വ്യഗ്രതകളിൽ നിന്നെല്ലാം മാറി അങ്ങയുടെ സ്വരത്തിന് വേണ്ടി ഇതാ കാതോർക്കുന്നു, അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമുവേലിനെ പോലെ ആഗ്രഹിക്കുകയാണ്. യഥാവേ, അങ്ങരടി ചെയ്താലും അങ്ങയുടെ ദാസരിതാ ശ്രവിക്കുന്നു. യഥാവേ, ജീവിതം മുഴുവൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. അധ്വാനങ്ങൾ, വേദനകൾ, വ്യഗ്രതകൾ, ഞങ്ങളുടെ രോഗങ്ങൾ, തകർച്ചകൾ, ഞങ്ങളുടെ മനസ്സിനെ ശരീരത്തെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങൾ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. എല്ലാ മേഖലകളിലും അങ്ങയുടെ സാന്നിധ്യം ഇറങ്ങി വരികയും കർത്താവെ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശം മുഴുവനെയും അങ്ങേറ്റെടുക്കണമേ, മാലാഖമാരെ അയക്കണമേ, ദൂതന്മാരിറങ്ങി വരണമേ, അന്ധകാരങ്ങളെ ശാസിച്ചകറ്റണമേ, ഹൃദയത്തിൽ ശാന്തതയും സമാധാനവും കൊടുക്കണമേ. കർത്താവെ, ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങൾ, രോഗങ്ങൾ, തകർച്ചകൾ ഇവയിലെല്ലാം അങ്ങ് കടന്നു വരണമേ. അങ്ങല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ലെന്ന് അങ്ങേക്കറിയാമല്ലോ. അങ്ങിലാണ് ഞങ്ങളുടെ ആശ്രയം, അങ്ങാണ് ഞങ്ങളുടെ ജീവൻ്റെ അഭയം,
ജീവിതത്തിൻ്റെ ആധാരം. കർത്താവെ, ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയാൽ സഹായത്തിന് ആരുമില്ല, മുൻപിലും പിൻപിലും ആരുമില്ല, അങ്ങല്ലാതെ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. 73 സങ്കീർത്തനം 25 തിരുവചനം, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്, ഭൂമിയിലും അങ്ങയല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. എൻ്റെ രക്ഷകനായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്, അങ്ങയുടെ വലതുകയിൽ ശാശ്വതമായ സന്തോഷമുണ്ട്. ധാന്യവും വീഞ്ഞ് വർദ്ധിച്ച കാലത്ത് അവർക്കുണ്ടായതിലേറെ ആനന്ദം അങ്ങൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചു. പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ് കർത്താവെ, പാപവങ്കലമായ തിന്മകൾ നിറഞ്ഞ ആകുലതകളും ദുഃഖങ്ങളും രോഗങ്ങളും നിറഞ്ഞ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവെ, ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനും എൻ്റെ സർവസ്വവും. ജീവനുമെന്നെ കർത്താവിന് മഹത്വം കൊടുക്കാം. ശക്തമായിട്ട് നിന്ന് കരങ്ങളടിച്ച് ഹല്ലേലുയാ, ഹല്ലേലുയാ. സന്തോഷമാണോ? സന്തോഷമാണോ? അപ്പം അങ്ങനെ ചോദിച്ചാൽ മറുപടി പറയേണ്ട എങ്ങനെന്നറിയാം? ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറയണം. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സന്തോഷമാണോ? 17 പേര് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരോട് പറയാമോ സന്തോഷമാണോ? അതെന്തിനെന്നറിയാം അങ്ങനെ പറയിപ്പിക്കുന്നത്? അത് കേൾക്കുമ്പോൾ എനിക്കൊരു സുഖം ഉണ്ടാവുന്നുണ്ടല്ല, മറിച്ച് ഇങ്ങനെയാണത്, നമ്മളെന്ത് പറയുന്നോ അതാണ് നമ്മളായിത്തീരാൻ പോകുന്നത്. നമ്മളെന്ത് പറയുന്നോ അതാണ് നമ്മൾ ആയിത്തീരാൻ പോകുന്നത്. അപ്പോൾ എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് പറയുന്നു എന്നത് നമ്മുടെ ജീവിതത്തെ തീരുമാനിക്കും. അത് കർത്താവ് വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളൊരു സത്യമാണ്. നമ്മളെന്ത് പറയുന്നോ അത് നമ്മൾ ആയിത്തീരും എന്ന് പറഞ്ഞേ ഹല്ലേലുയാ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയാ.
സുഭാഷിതങ്ങളുടെ പുസ്തകം എടുക്കാം. ബൈബിൾ കൊണ്ടുവന്നോ? ആ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ വചനം പറയുന്നുണ്ട്, 12-ാം അധ്യായം. സുഭാഷിതങ്ങൾ 12-ാം അധ്യായം 13-ും 14-ും തിരുവചനം. ബൈബിളുള്ളവർ നോക്കി വായിക്കുക, അല്ലാത്തവർ വായി നോക്കിയിരിക്കുക. ആ, ഓക്കെ. ആ, വായിച്ച സുഭാഷിതങ്ങൾ 12-ാം അധ്യായം 13-14 വാക്യങ്ങൾ വായിക്കാം. ദുഷ്ടൻ തൻ്റെ ദുഷിച്ച വാക്കുകളിൽ കുടുങ്ങിപ്പോകുന്നു, നീതിമാൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ബൈബിൾ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയാണ്, അത് ഉച്ചസ്ഥായിയിൽ വായിക്കണം. പത്രം വായിക്കുന്ന പോലെ വായിക്കരുത്. ദൈവത്തിൻ്റെ സ്വരമാണ്, ദൈവത്തിൻ്റെ സ്വരം. പണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും, രാജാക്കന്മാരുടെ വിളംബരം അറിയിക്കാൻ വേണ്ടി തെരുവീഥികളിൽ പട്ടാളക്കാർ, ഈ രാജാവിൻ്റെ പടയാളികൾ വരുമ്പോൾ അവരിങ്ങനെ പെരുമ്പറ കൊട്ടിയിട്ട്, രാജ വീരശിരോമണി മരമാക്രി അല്ല രാജാവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു എന്നവരെങ്ങനെ പറയുന്നത്, രാജരാജൻ വീരമാർത്താണ്ഡൻ അരുളി ചെയ്യുന്നു എന്നാ പറയുന്നത്. അപ്പോൾ അതൊക്കെ കാണുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇവന്മാർക്ക് മര്യാദയ്ക്ക് പറഞ്ഞുകൂടെ, രാജാവ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൂടെ, അതിന് പകരം ഇങ്ങനെ എന്തിനാണ് ഇത്രയും എലവേറ്റഡ് ലാംഗ്വേജ് എന്തിനാണ്? അന്ന് പ്രായമില്ലാത്ത കാലത്ത് അത് മനസ്സിലായില്ല, പിന്നീട് വളർന്നപ്പോൾ അത് മനസ്സിലായി. അതങ്ങനെ പറയാൻ കാരണം, രാജാവിൻ്റെ വാക്കുകളാണ് ഈ തെരുവീഥിയിൽ വിളംബരം ചെയ്യപ്പെടുന്നത്. രാജാവിൻ്റെ വാക്കുകൾ പറയുമ്പോൾ ആ രാജാവിൻ്റെ വാക്കുകൾ അത് ഉയർന്ന ഉച്ചസ്ഥായിയിൽ എലവേറ്റഡ് ലാംഗ്വേജിൽ പറയണം. അത് രാജാവിൻ്റെ വാക്കുകളാണ്. അത് രാജാവിൻ്റെ വാക്കുകളാണെങ്കിൽ ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ്. രാജാധിരാജനും കർത്താധി കർത്താവും സകല പ്രപഞ്ചത്തിൻ്റെയും ഉടയവനും ആധാരവുമായ സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവും ദൈവവുമായ ആ ദൈവത്തിൻ്റെ വാക്കുകൾ പറയുമ്പോൾ ഉച്ചത്തിൽ പറയണം. വെറുതെ ഇങ്ങനെ അലംഭാവത്തോടെ വായിക്കരുത്, ഉറക്കെ വായിക്കണം. അപ്പോൾ 2 അപരാധങ്ങളാണ് ഇന്ന് ചെയ്തിട്ടുള്ളത്. 1, വചനം കൊണ്ടുവന്നില്ല. 2, ഉറക്കെ വായിച്ചില്ല. ഇത് 2 നാളെ തിരുത്തണം. പറഞ്ഞേ ഹാലേലുയാ. അപ്പോൾ അതുകൊണ്ട് ഉറക്കെ വായിക്കാം. സുഭാഷിതങ്ങൾ 12-13-14 വായിക്കാം. ദുഷ്ടൻ തൻ്റെ ദുഷിച്ച വാക്കുകളിൽ കുടുങ്ങിപ്പോകുന്നു, നീതിമാൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. 14-ാമത്തെ വാക്യം, ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു. കണ്ടോ ഇത്? ഒരുവന് തൻ്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു. ഒരുവന് തൻ്റെ വാക്കുകൾക്ക്, നീ എന്ത് പറയുന്നോ അതാണ് നീ ആയിത്തീരാൻ പോകുന്നത്. ഇനി 13-ാം അധ്യായം, സുഭാഷിതങ്ങൾ 13, പ്രൊവേർബ്സ് ചാപ്റ്റർ 13, സുഭാഷിതങ്ങൾ 13:2. ഉത്തമനായ മനുഷ്യൻ, ഉറക്കെ വായിച്ചേ, ഉത്തമനായ മനുഷ്യൻ തൻ്റെ വാക്കുകളുടെ സൽഫലം അനുഭവിക്കും. ഉത്തമനായ മനുഷ്യൻ തൻ്റെ വാക്കുകളുടെ സൽഫലം അനുഭവിക്കും. കണ്ടോ, വാക്കുകളുടെ സൽഫലം അനുഭവിക്കും. എന്ത് പറയുന്നു അതാണ് നമ്മളായിത്തീരാൻ പോകുന്നത്. ഒന്ന് ശരിയാവാൻ പോണില്ല, ഇത് നന്നാവാൻ പോണില്ല, നിന്റെ തലവട്ടം കണ്ടേ പിന്നെ ഗുണം പിടിച്ചിട്ടില്ല, ഇങ്ങേരെ കെട്ടിയേ പിന്നെ എനിക്ക് ഐശ്വര്യം ഉണ്ടായിട്ടില്ല, ഈ ഇവിടെ വന്നതിന് ശേഷം ഗുണം വന്നിട്ടില്ല, ഇത് നന്നാവാൻ പോണില്ല, അയ്യോ നീ നീ നിന്റെ നീ നിന്നെ കണ്ടാൽ തന്നെ ഈ ദിവസം നശിച്ചു പോവും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓർത്തോണം, നീ എന്ത് പറയുന്നോ അത് സംഭവിക്കും. പറഞ്ഞേ ഹാലേലുയാ, പറഞ്ഞേ ഹാലേലുയാ. പ്രത്യേകിച്ച് വിശ്വാസിയുടെ നാവിന് മറ്റുള്ളവരുടെ നാവിനേക്കാളും ശക്തിയുണ്ട്. കാരണം ഇത് കർത്താവ് യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുന്ന നാവാണ്. ആ നാവ് കൊണ്ട് പറയുന്നൊക്കെ നടക്കും. വാക്കിനൊരു അഭിഷേകമുണ്ട്, വാക്കിനൊരു ശക്തിയുണ്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വാക്കുകളാണ് ഒരു പരിധി വരെ ജീവിതത്തെ തകർക്കുകയോ പടുത്തുയർത്തുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തെ നശിപ്പിച്ചതിനും നിർമ്മിച്ചതിനും വാക്കുകളുടെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും. ജീവിതം മെച്ചപ്പെട്ടതിനും ജീവിതം പരാധീനതയുടെ പടുകുഴിയിലേക്ക് താണുപോയതിൻ്റെയും പിന്നാമ്പുറങ്ങളിൽ ചില ഉച്ചരിക്കപ്പെട്ട കെട്ട വാക്കുകളുടെ കഥകൾ പറയാനുണ്ടാവും. വാക്കിനെ ശ്രദ്ധിക്കണം. സന്തോഷമാണോ? അങ്ങനെ പറയാനല്ല പറഞ്ഞേ, ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് പറയണം. ഞങ്ങൾക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞ് പഠിക്കണം. ഞങ്ങൾക്ക്, അപ്പം എനിക്ക് സന്തോഷമാണ്, എനിക്കെല്ലാം നന്നായി പോകുന്നു, ദൈവം എന്നെ സഹായിക്കുന്നുണ്ട്, എൻ്റെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, ദൈവം എനിക്കിഷ്ടം പോലെ തരുന്നുണ്ട്, ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്ക്, കാര്യങ്ങൾക്ക് വ്യത്യാസം വരും. ഒരു പ്രതീക്ഷയുടെയും തിരുനാളും പോലും കൺമുമ്പിൽ തെളിഞ്ഞു നിൽക്കാതിരിക്കുമ്പോഴും നല്ല വാക്കുകൾ പറഞ്ഞ് പഠിക്കണം.
ദൈവമക്കളുടെ വായിൽ നിന്ന് നല്ലത് വരണം, നല്ല വാക്കുകൾ. അതാണ് പറയുന്നത്, ഉത്തമനായ മനുഷ്യൻ തൻ്റെ വാക്കുകളുടെ സൽഫലം അനുഭവിക്കുന്നു. ഇനി വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം, 34-ാം സങ്കീർത്തനം, Psalms 34, 34-ാം സങ്കീർത്തനം. അവിടെ 34-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, 12-13 തിരുവചനങ്ങൾ. 34-ാം സങ്കീർത്തനം 12-13 തിരുവചനം വായിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? ആ നിർത്തിക്കേ. ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നല്ല ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ? നല്ലൊരു ജീവിതം വേണമെന്ന്, ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും നല്ലൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? സങ്കീർത്തകന്റെ ചോദ്യം ഇതാണ്. ചോദിക്കുകയാണ് നമ്മളോട്, ചോദ്യം എന്താണ്? ഹലോ, നല്ല ജീവിതം ആഗ്രഹിക്കുന്നോ? നല്ല ജീവിതം ആഗ്രഹിക്കുകയും, അടുത്ത വാക്യം എന്താണ്? സന്തുഷ്ടമായി ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? എന്ത് ചെയ്യണം? എന്താണ് വഴി? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളണം. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരത്തെയും സൂക്ഷിച്ചോണം. നല്ല ജീവിതം വേണോ? സന്തുഷ്ടമായ ദീർഘായുസ് വേണോ? തിരുവചനത്തിന് മാറ്റമില്ല, മാറ്റമില്ലാത്ത വചനം പറയുകയാണ്, നല്ല വാക്കുകൾ പറഞ്ഞ് പഠിക്കണം, നല്ലത് പറയണം. കെട്ട വാക്കുകളുടെ ഒരു പ്രപഞ്ചം തലയ്ക്ക് ചുറ്റും കൂടിക്കിടപ്പുണ്ട്, തലയ്ക്ക് മേളയിൽ ഇങ്ങനെ കിടപ്പുണ്ട്, ഉച്ചരിക്കപ്പെട്ട കെട്ട വാക്കുകളുടെ ഒരു ലോകം. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ശുശ്രൂഷ ജീവിതം ആരംഭിച്ച ആരംഭകാലങ്ങളിൽ ഞാനൊരു ചെറിയ പള്ളിയിലിരിക്കുമ്പോൾ, അവിടെ വികാരിച്ചനായിട്ടിരിക്കുമ്പോൾ, ലോട്ടറി കച്ചവടം നടത്തുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. ഇടവക്കാരനാണ്, കൂലിപ്പണിക്കാരും റോഡ് പണിക്കാരും ഒക്കെയുള്ള പാവപ്പെട്ടൊരു പള്ളിയാണ്. അപ്പോൾ ഈ ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു കത്ത് തരുമോ എന്ന് ചോദിച്ചു. കത്തെന്തിനാണ് എന്നെൻ്റെ ചോദ്യത്തിന് മറുപടി എങ്ങനെയായിരുന്നു? കത്ത് അച്ഛൻ വിചാരിക്കുന്ന പോലെ അഡ്മിഷനും ജോലിക്കൊന്നും അല്ല. അച്ഛനറിയാവുന്നതുപോലെ എൻ്റെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയതാണ്. അമ്മ മാത്രമേ ഉള്ളൂ, കുഞ്ഞുങ്ങളില്ല. അമ്മയെ നോക്കാനാണ് ലോട്ടറി കച്ചവടം നടത്തുന്നത്. ഉച്ചവരെ ലോട്ടറി കച്ചവടം. ഉച്ച കഴിഞ്ഞിട്ട് സമയം ഒരുപാട് ബാക്കിയുണ്ട്. ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ മറ്റ് കുഞ്ഞുകുട്ടി പരാധീനതകളൊന്നുമില്ല. ഒരുപാട് സമയം വെറുതെ കളയണ്ടെന്ന് ഓർത്തിട്ട് ഒരിക്കൽ പ്രാർത്ഥിക്കുകയും ധ്യാനം കൂടുകയൊക്കെ ചെയ്തപ്പോൾ ഒരു പ്രേരണ കിട്ടി. വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രാർത്ഥിക്കാം. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, പണം കിട്ടാനോ മറ്റെന്തെങ്കിലും ആശകളോ അഭിലാഷങ്ങളോ മനസ്സിൽ വെച്ചിട്ടല്ല, ഒരു ദൈവവേല ചെയ്യാം. എന്നെക്കൊണ്ട് പ്രസംഗിക്കാനൊന്നും അറിഞ്ഞുകൂടാ, പറഞ്ഞു കൊടുക്കാനൊന്നും അറിഞ്ഞുകൂടാ, പ്രാർത്ഥിക്കാൻ അറിയാം. എന്നാൽ വീടുകളിൽ കയറിപ്പോയി പ്രാർത്ഥിക്കാൻ ഓർത്തു. അങ്ങനെ ആദ്യം ഈ നാട്ടിലുള്ള വീടുകളിൽ പോയി, പിന്നെ തൊട്ടപ്പുറത്തെ നാട്ടിൽ പോയി, പിന്നെ അല്പം ദൂരേക്ക് പോയി തുടങ്ങി. ദൂരേക്ക് പോയി തുടങ്ങിയപ്പോൾ അറിയാൻ വയ്യാത്ത സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങിയത്. വെള്ളയും വെള്ളയൊക്കെ ഇട്ട് ഇങ്ങനെ വീട് വീണ്ടാന്തരം പ്രാർത്ഥിക്കാൻ കയ്യിലൊരു ബൈബിളും പിടിച്ച് കയറി വരുന്ന മനുഷ്യനെ കാണുമ്പോൾ ആളുകൾ ചോദിക്കും, പെന്തക്കോസ്തുകാരനാണോ ചോദിക്കും. അപ്പോൾ പറയും, അല്ല, ഏത് സഭയാ? കത്തോലിക്കനാണ്. കത്തോലിക്കരിങ്ങനെ ചെയ്യാറില്ലല്ലോ, കത്തോലിക്കരങ്ങനെയുള്ള പന്ന പരിപാടിക്കൊന്നും പോകില്ല. ഏത് കത്തോലിക്കരങ്ങനൊന്നും ചെയ്യത്തില്ലല്ലോ. അപ്പോൾ പറഞ്ഞില്ല, കത്തോലിക്കനാണ്. ഡാനിയലച്ഛനെ അറിയാമോ? ഇല്ല. അങ്ങനെ അച്ഛനാണ് ഞങ്ങളുടെ വികാരി. അറിഞ്ഞൂടാ. എന്തെങ്കിലും ഉണ്ടോ ഡോക്യുമെൻ്റ്, ഈ കത്തോലിക്കനാണെന്നുള്ളതിൻ്റെ പ്രൂഫ്? ദൈവം സഹായിച്ച് നമ്മളെ കണ്ടാൽ വേറൊരു വിധത്തിലും ദൈവമക്കളാണെന്ന് അറിയത്തില്ല. എന്തെങ്കിലും തെളിവ് വേണം. അപ്പം അതുകൊണ്ട് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കയറണ്ടെന്ന് പറഞ്ഞു, വാതിലടച്ചു. ഇങ്ങനെ വീടുകളിൽ ഓരോ വീടുകളുടെയും വാതിലുകൾ നിർദാക്ഷിണ്യം കൊട്ടി അടയ്ക്കപ്പെടുകയാണ്. അതുകൊണ്ട് എനിക്കെന്തെങ്കിലും ഒരു കത്ത് തരണം. ഞാൻ ചോദിച്ചു, എന്ത് കത്ത്? ഞാൻ അച്ഛൻ്റെ ഇടവക്കാരനാണ്, ഞാനൊരു കൊള്ളരുതാത്ത ആളല്ല, വിശ്വസിക്കാവുന്ന ആളാണ്, പ്രാർത്ഥിക്കാൻ വരുന്നതാണ്. ഞാൻ പറഞ്ഞു, അതിനെന്താ, തരാമല്ലോ. ഞാൻ ലെറ്റർ പാഡ് എടുത്ത് എഴുതാനിരുന്നപ്പോൾ ഒരു വീണ്ടും വിചാരം വന്നെനിക്ക്. അല്ലാതെ തന്നെ ഇപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നമുണ്ട് എനിക്ക്. ഒരു പ്രശ്നം കൂടെ എടുത്ത് തലേ വെക്കണോ? ഈ കത്തുമായിട്ട് ഈ മനുഷ്യൻ പോയി ഏത് വീട്ടിൽ കയറി ചെന്ന് എന്ത് പരാധീനതകൾ ഒപ്പിച്ചാലും ഇനിമേൽ അതിൻ്റെ ഉത്തരവാദി ഞാനായിരിക്കും, ഈ എഴുത്ത് കൊടുക്കുന്ന നിമിഷം മുതൽ. അപ്പോൾ എന്താണ് ഇദ്ദേഹം വീട്ടിൽ കയറി പറയാൻ പോണേന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു പ്രശ്നമുണ്ട്,
ചേട്ടൻ ഈ വീടുകളിൽ പോയിട്ട് എന്താണാവോ പറയാൻ പോണത്, അതെനിക്ക് അറിഞ്ഞുകൂടല്ലോ. പതകൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുകയാണ് അച്ഛാ. ഞാൻ പറഞ്ഞു, എന്നാൽ പ്രാർത്ഥിക്കും, ഞാൻ കേൾക്കട്ടെ, കൊള്ളാമോ നോക്കട്ടെ പ്രാർത്ഥന. അന്നാ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ചേട്ടൻ കയറി വരുന്നൊരു വീടാണെന്ന് സങ്കല്പിക്കുക. ഇത് പള്ളിയാണെന്നോ അച്ഛനാണെന്നോ ഒന്നും ഓർക്കണ്ട, ഇതൊരു വീടാണ്. ഈ വീട്ടിലേക്ക് ഇപ്പോൾ ചേട്ടൻ വന്നിരിക്കുകയാണ്. ഒരു വീട്ടിൽ കയറിയാൽ എങ്ങനെ ചേട്ടൻ പ്രാർത്ഥിക്കുമോ അത് ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ എനിക്ക് ബോധിച്ചാൽ ഞാൻ എടുത്തുതരുന്നതാണ്. എന്താണ്, ന്യായമല്ലേ ഞാൻ പറയുന്നത്? അത് ന്യായമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ തരാൻ പറഞ്ഞു. അപ്പം അങ്ങനെ പറയാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓക്കെ പ്രാർത്ഥിക്കാം. ഇരിക്കുകയാണോ ചോദിച്ചു. പ്രാർത്ഥിക്കും, എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്നെ എഴുന്നേപ്പിച്ച് നിർത്തി, എന്നിട്ട് പ്രാർത്ഥന തുടങ്ങി. ഞാൻ വളരെ ചെറുപ്പകാലം മുതൽ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരുപോലെ അല്ല. ചിലരുടെ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്. ചിലരിങ്ങനെ രണ്ടാം ലോകമായത്തതിൻ്റെ കാരണങ്ങളും ഫലങ്ങളും പറയുന്ന പോലെ എല്ലാം വിവരിച്ചൊക്കെ പ്രാർത്ഥിച്ചാലും പ്രത്യേകിച്ചൊരു വ്യത്യാസമൊന്നും അന്തരീക്ഷത്തിനുണ്ടാവത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട്, വീടിനടുത്തുള്ള ഒരു അമ്മച്ചി, ഒരു ചേട്ടൻ, ഒരു തങ്കച്ചായൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അന്തരീക്ഷം മാറും. വളരെ ചെറുപ്പത്തിന് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായത്, എല്ലാവരുടെയും പ്രാർത്ഥന ഒരുപോലല്ല. ചിലരൊരു രണ്ട് വാക്ക് പറയുമ്പോൾ അന്തരീക്ഷം മാറും. ചിലരൊരു രണ്ട് വാക്ക് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് വരും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഒത്തിരിയൊന്നും പറയണ്ട, അവർ അമ്മ ഇങ്ങനെ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് കർത്താവ് എന്ന് വിളിച്ച് തുടങ്ങിയാൽ മതി, അപ്പം അന്തരീക്ഷം മാറും. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, എൻ്റെ ജീവിതത്തിൽ ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ പ്രാർത്ഥനകളിലൊന്ന് ഈ ലോട്ടറി കച്ചവടക്കാരൻ എൻ്റെ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനകളിലൊന്ന്, എൻ്റെ രണ്ട് കണ്ണും നിറഞ്ഞൊഴുകുകയാണ്. അസാധാരണമായ ഒരു അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോഴുണ്ട്. ആ വാക്കുകൾ അതുപോലെ പരാവർത്തനം ചെയ്യാനോ പറഞ്ഞു തരാനോ അത് ആവർത്തിക്കാനോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹം പ്രാർത്ഥന ഉപസംഹരിച്ചത് ഇങ്ങനെയാണ്. ആ പ്രാർത്ഥന ഉപസംഹരിച്ച വാക്കുകൾ ഏതാണ്ട് ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിങ്ങനെയാണ്. അദ്ദേഹം പറയുകയാണ്, ദൈവമേ, ഈ പാവപ്പെട്ടവൻ ഈ വീട് വിട്ടിറങ്ങുകയാണ്. ഞാൻ പ്രാർത്ഥിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഞാൻ പോയാലും ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ സ്വരം ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കും. കാരണം ശബ്ദം നശിക്കുന്നില്ല, ശബ്ദം ഇല്ലാതാകുന്നില്ല. ദൈവമേ, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ശബ്ദ തരംഗങ്ങൾ നീ വീണ്ടും വരുവോളം ഈ അന്തരീക്ഷത്തിൽ കിടന്ന് ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ ശുദ്ധശാസ്ത്രമാണ് ഈ പറയുന്നത്. എനർജി, ഊർജം നിങ്ങൾക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ശബ്ദം ഒരു ഊർജമാണ്. അയാൾ പറഞ്ഞത് ശുദ്ധശാസ്ത്രമാണ്. അയാൾ ഉച്ചരിച്ച ഈ വാക്കുകൾ ഈ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്. ഈ അന്തരീക്ഷത്തിൽ കിടന്ന് ആ വാക്കുകൾ ഇല്ലാതാവുന്നില്ല, ആ വാക്കുകൾ നശിക്കുന്നില്ല, ആ വാക്കുകൾ തിരോഭവിക്കുന്നില്ല. അന്തരീക്ഷത്തിൽ എവിടെയോ വിലയം പ്രാപിച്ചു, ഇല്ലാതായെന്ന് നാം വിശ്വസിക്കുന്ന ഈ വാക്കുകൾ നിതാന്തമായി നിത്യകാലത്തോളം ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് അതാണ്, അത് ഇല്ലാതാവുന്നില്ല. ഉച്ചരിച്ച വാക്കുകൾ, ആ വാക്കിന് ശക്തിയുണ്ട്, അതവിടെ കിടക്കും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. വാക്കിന് ശക്തിയുണ്ട്, വാക്ക്. അതാണ് പറഞ്ഞത്, നീ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സന്തുഷ്ടമായി ദീർഘായുസ് അഭിലഷിക്കുന്നെങ്കിൽ എന്തു ചെയ്യണം? തിന്മയിൽ നിന്ന് നിന്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് നിന്റെ അധരത്തെയും സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് പത്രോസ് അപ്പസ്തോലൻ വീണ്ടും ഇത് തന്നെ എടുത്തു പറയും. അപ്പസ്തോലനായ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം എടുക്കാം. 1 പത്രോസ് 3-ാം അധ്യായം, 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള തിരുവചനം ഉറക്കെ വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായം 8 മുതൽ വായിക്കാം. 1 പീറ്റർ 3:8, 1 പത്രോസ് 3:8. അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. ഒന്നുകൂടെ വായിക്കാമോ? അവസാനമായി നിങ്ങളെല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുവിൻ. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. ഒന്നുകൂടെ വായിക്കാമോ? തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കണം. ആരെങ്കിലും തിന്മ ചെയ്താൽ അവരോട് തിരിച്ച് തിന്മ ചെയ്യുകയോ നിന്ദിച്ചാൽ തിരിച്ചവരെ നിന്ദിക്കുകയോ ചെയ്യാതെ എന്ത് ചെയ്യണം? അവരെ അനുഗ്രഹിക്കണം. അടുത്ത വാക്യങ്ങൾ, അനുഗ്രഹം അവകാശമാക്കുന്നതിന്
വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ. ബൈബിളിലെ വാക്യങ്ങളെ വ്യാഖ്യാനിക്കേണ്ടത് മുമ്പും പിൻപുമുള്ള വാക്യങ്ങളെ പരിശോധിച്ചുകൊണ്ടാണ്. അതായത് ഇവിടെ ഒരു വാചകം പറയുകയാണ്, അനുഗ്രഹം നിങ്ങളുടെ അവകാശമാണ്. അപ്പോൾ അനുഗ്രഹം എങ്ങനെയാണ് അവകാശമാകുന്നതെന്ന് അറിയണമെങ്കിൽ ഒറ്റപ്പെട്ട് ഈ വാക്യത്തെ എടുത്താൽ മനസ്സിലാവില്ല. തൊട്ടു മുമ്പത്തെയും ശേഷം വരുന്ന വാക്യങ്ങളെയും ആ കോണ്ടെക്സ്റ്റിനെയും ആ പാരഗ്രാഫ് മുഴുവനെയും വായിച്ചാൽ അനുഗ്രഹം എങ്ങനെയാണ് അവകാശമാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, അനുഗ്രഹം നിങ്ങളുടെ അവകാശമായിട്ട് മാറും, നിങ്ങൾ അനുഗ്രഹത്തിൻ്റെ അവകാശികളായിട്ട് മാറും. എങ്ങനെയാണ്? അതിൻ്റെ വിശദീകരണമാണ് അടുത്ത വാക്യം. ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ. ഉണ്ടോ? ജീവിതത്തിൽ അനുഗ്രഹം ഒരവകാശമായി മാറണമെങ്കിൽ, ജീവിതം പടുത്തുയർത്തപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല വാക്കുകൾ പറഞ്ഞ് പഠിക്കണം. എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മിങ്ങനെ വളർന്നു വന്ന വഴികളിൽ പരിശീലിച്ച കുറേ കെട്ട വാക്കുകളുണ്ട്. വചനം വായിക്കുന്നതിൽ നിന്ന് ഒരു വ്യക്തി സ്വാംശീകരിച്ചെടുക്കേണ്ട ആന്തരിക സത്യവും ജീവിത നിയമവും അച്ചടക്കവും എന്താണെന്നറിയാമോ? നല്ല വാക്കുകൾ പറയാനുള്ള പരിശീലനമാണ്, നല്ലത് പറയാനുള്ള പരിശീലനം. അപ്പോൾ പറയുകയാണ്, ജീവിതത്തെ സ്നേഹിക്കുകയും നന്മ നിറഞ്ഞ ദിവസങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ തിന്മയിൽ നിന്ന് നിന്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് അധരത്തെയും നിയന്ത്രിക്കട്ടെ. അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ, സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ. എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനയുടെ നേരെയും തുറന്നിരിക്കും. എന്താ പ്രശ്നമെന്ന് അറിയാമോ? ഈ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് തുളച്ചു കയറുന്ന ഒരു പ്രക്രിയ നടക്കത്തില്ല. എപ്പോഴാണെന്നറിയാമോ? ഈ നാവ് ഈ വിടല വർത്താനത്തിന് ഉപയോഗിക്കുമ്പോൾ, നാവ് വിടല വർത്താനത്തിന് ഉപയോഗിക്കുമ്പോൾ മനസ്സിലായില്ല എന്താ ഉദ്ദേശം? അതായത് കൊള്ളരുതാത്ത വാക്കുകൾ പറയാൻ ഈ നാവിനെ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാമോ? ഈ പ്രാർത്ഥന എത്തത്തില്ല. ഈ പ്രെയിങ് ത്രൂ എന്ന് പറയുന്ന ഒരു ഫ്രേസ് ഉണ്ട് ഇംഗ്ലീഷിൽ, പ്രെയിങ് ത്രൂ, പ്രെയിങ് ത്രൂ. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്, എന്താണ് അങ്ങനെ പറയുന്നത്, പ്രെയിങ് ത്രൂ, പ്രെയിങ് ത്രൂ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അതായത് നീതിമാന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറും. വിനീതന്റെ പ്രാർത്ഥന മേഘങ്ങളെ തുളച്ചു കയറും എന്നൊരു വചനമുണ്ട്, മേഘങ്ങളെ തുളച്ചു കയറും. പ്രെയിങ് ത്രൂ, പ്രെയിങ് ത്രൂ. ഈ തുളച്ചു കയറി ദൈവസന്നിധിയിൽ എത്തുന്നത് നല്ല നാവിൽ നിന്ന് വരുന്ന വാക്കുകളാണ്, നല്ല നാവിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളാണ്. പ്രെയിങ് ത്രൂ. കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെയും തുറന്നിരിക്കുന്നു. തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു. അവരൊക്കെ പറഞ്ഞേ ഹാലേലുയ, ഒന്ന് ഉച്ചത്തി പറഞ്ഞേ ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. അതുകൊണ്ട് അപ്പസ്തോലനായ പൗലോസ് എഫേസുസുകാർക്കെഴുതിയ നാലാമത്തെ ലേഖനത്തിൻ്റെ 29-ാമത്തെ വാക്യം മുതൽ മനോഹരമായിട്ട് ഈ ആശയം വേറൊരു വിധത്തിൽ പറയുന്നുണ്ട്. ഒന്നെടുക്കാതെ എഫേസോസ് 4-ാം അധ്യായത്തിൻ്റെ 29 മുതൽ എഫേഷ്യൻസ് 4:29 വായിക്കാം. നിങ്ങളുടെ ഉറക്കെ വായിച്ചോ, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. ഒന്നുകൂടെ വായിക്കാമോ? നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. അടുത്ത വാക്യം, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകം വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, ഒരു അറിയിപ്പ്. KL30J5889 മാരുതി വാഗണർ, അതിൻ്റെ ലൈറ്റ് ഓണാണ്, ഓഫാക്കിയില്ലെങ്കിൽ തിരിച്ചു പോവാൻ ബാറ്ററി ഉണ്ടാവില്ല. ഓക്കെ, മാരുതി വാഗണർ ആരുടെയാണോ, KL30J5889 കേട്ടോ, പെട്ടെന്ന് പോയി ഓഫ് ചെയ്തോ, അതിൻ്റെ വണ്ടിയുടെ ലൈറ്റ് ഓണാണ്. അപ്പോൾ വായിക്കാമോ, ഒന്നുകൂടെ വായിക്കാമോ, എഫേസോസ് 4:29, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി, ഉറക്കെ വായിച്ചേ, അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. എന്തെന്നറിയാമോ? ഇത് നമ്മൾ തന്നെ നമുക്ക് തന്നെ, ഇപ്പം ഇന്ന് ഈ കൺവെൻഷൻ കേട്ടുകൊണ്ട് ഇതുണ്ടാവത്തില്ല. കൺവെൻഷൻ കേട്ടുകൊണ്ട് ഉണ്ടാകുമ്പോൾ ഉള്ളത് നല്ല വാക്കുകൾ പറയാൻ ഒരു ആഗ്രഹം ഒരു തീരുമാനവും വരും. ഇത് പരിശീലിക്കണം, എന്നും പരിശീലിക്കണം. നല്ല കാര്യങ്ങൾ പറഞ്ഞ് 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 പരിശീലിക്കണം. ഒരുമിച്ച് കൂടുമ്പോൾ
ഭക്ഷണത്തിനിരിക്കുമ്പോൾ, ആരെയും കാണുമ്പോൾ, സ്നേഹിതരെ കണ്ടുമുട്ടുമ്പോൾ, അയൽക്കാരോട് സംസാരിക്കുമ്പോഴൊക്കെ നല്ല കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല, ആരുടെ അകത്തുനിന്ന് വരില്ല. ഇത് നമുക്ക് പരിശീലിച്ചെടുക്കണം. പരിശീലിച്ചെടുത്താൽ എന്തെന്നറിയാമോ, വാക്കുകൾ മാറുന്നതിനനുസരിച്ച് നോക്കി നിൽക്കുക ജീവിതം മാറും. വാക്ക് മാറുന്നതനുസരിച്ച് ജീവിതം മാറും. ഒരു വ്യത്യാസവും, പറയുന്ന വാക്കുകൾ മാറി നോക്ക്, ജീവിതം മാറും. ഒരുപാട് കാര്യങ്ങളിൽ ഇങ്ങനെ തട്ടിയും തടഞ്ഞും പ്രതിസന്ധിയിലും കിടക്കുകയാണ് ദൈവമക്കൾ. ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ പ്രാർത്ഥനയൊന്നും എത്തേണ്ട അടുത്ത് എത്തുന്നേ ഇല്ല. കാരണം എന്തെന്നറിയാമോ, അതിനൊരു കാരണമുണ്ട്. ഇത് വായിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എഫേസോസ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 29 മുതൽ ഉറക്കെ വായിക്കാം. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകം വിധം നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കണം. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, ഞാൻ പറഞ്ഞല്ലോ പശ്ചാത്തലത്തിൽ വേണം വാക്യങ്ങളെ വ്യാഖ്യാനിക്കാൻ. പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുതെന്ന്. എന്ത് ചെയ്തു? പന്ന വാക്കുകൾ പറയുമ്പോൾ, ഇപ്പോൾ നാട്ടുമ്പുറത്തൊക്കെ, അല്ലെങ്കിൽ നാട്ടുമ്പുറത്തല്ല എല്ലായിടത്തും ഉണ്ട്, തെറി പറയുന്ന ആളുകളുണ്ട്. തെറി പറയുക, എന്ത് പറഞ്ഞാലും തെറിയേ പറയത്തുള്ളൂ. ഇംഗ്ലീഷിലൊക്കെയാണെങ്കിൽ ഒന്നോ രണ്ടോ തെറിയേ ഉള്ളൂ, ഇംഗ്ലീഷ് ഭാഷയിൽ മൊത്തമായിട്ട്. മലയാളത്തിലാണെങ്കിൽ ആ മുതൽ ഇഷ വരെ എല്ലാ അക്ഷരം വെച്ചും ചീത്തയുണ്ട്. പിന്നെ വിരുദ്ധന്മാരായ ആളുകൾക്ക് പ്രാസം വെച്ച് വിളിക്കാനൊക്കെ അറിയാം. സന്ദർഭം അനുസരിച്ച് ഓരോ തെറി പ്രാസം ഒപ്പിച്ച് വിളിക്കാനും അറിയാം. എന്താ പ്രശ്നം എന്നറിയാം, ഇങ്ങനെ തെറി പറഞ്ഞ് 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 ആ നാവിൽ നിന്നും ഒരു കൃപയുടെ ഒരു വാക്ക്, ഒരു അഭിഷേകവും ആ നാവിൽ നിന്ന് പുറത്തു വരുത്തുമില്ല. ജീവിതം ഇങ്ങനെ പട്ടുകിടക്ക, സൂക്ഷിച്ച് നോക്കിയോ നിങ്ങൾ. അല്ലാതെ ഇപ്പം ഞാൻ പറയുന്ന ഇപ്പം വെച്ചിട്ടുള്ളന്നോ, അതിന് ഒരു അഭിവൃദ്ധിയോ ഒരു ഐശ്വര്യമോ ആ വീട്ടിലുണ്ടാവത്തില്ല. കാരണം ആ വാക്കിൽ ഈ തെറിക്കകത്തൂടെ ദുഷ്ടാരൂപിയാണ് ആ വീട്ടിലേക്ക് വരുന്നത് മുഴുവൻ. ഈ വാക്കിനകത്തൂടെ വരുന്നത് മുഴുവൻ തിന്മയാണ്, അന്ധകാരമാണ്. അപ്പോൾ നമ്മൾ നല്ല വാക്കുകൾ പറഞ്ഞ് പഠിക്കണം. അപ്പോൾ അതിനാണ് ദൈവവചനം നമ്മളെ വചനം കേൾക്കാൻ വരുന്ന എല്ലാം അതിന് വേണ്ടിയിട്ടാണ്. വചനം കേൾക്കുന്നു, തിരിച്ചു പോകുന്നു, പിന്നെയും നമ്മുടെ ഈ പഴയ വർത്തമാനം കൊണ്ടിരുന്നാൽ ജീവിതത്തിന് ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. അതാണ് പറയുന്നത്, രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിന്നെ മുദ്രിതരാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എങ്ങനെയാണ് വേദനിപ്പിക്കാതിരിക്കേണ്ടത്? വാക്യം 31 ഉറക്കെ വായിച്ചേ. സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഇതെല്ലാം നാവിൻ്റെ തിന്മകളാണ് ഈ പറഞ്ഞത് മുഴുവൻ. എന്തൊക്കെയാണ്? വിദ്വേഷം, വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ, വിദ്വേഷ വർത്തമാനങ്ങൾ, ഹെയ്റ്റ് സ്പീച്ച്, വിദ്വേഷ വർത്തമാനങ്ങൾ, ക്ഷോഭം, ആങ്കർ, ക്രോധം, ആങ്കർ, അട്ടഹാസം, അതുപോലെ തന്നെ ദൂഷണം, പരദൂഷണം, എല്ലാ തിന്മകളോടും കൂടെ എന്ന് പറഞ്ഞാൽ നാവിൻ്റെ തിന്മകൾ ഉപേക്ഷിക്കണം. മടുത്തോ? ഒന്ന് കൈവീശിക്കേ. ഉണ്ടോ അവിടെ? അല്ലേ ഉണ്ടല്ലോ അല്ലേ. ആ ഓക്കെ. അപ്പോൾ കേട്ടോണേ, എന്തെന്നറിയാം, ഈ നാവ്, നമ്മൾ ഈ നാവിനെ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമുക്ക് ഈ ദൈവമൊക്കെ, നമ്മൾ പുതിയ, നമ്മൾ പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ എന്ന് തോന്നുന്നു? പുതിയ നിയമത്തിലാണ് നമ്മളല്ലേ. പുതിയ നിയമത്തിലെ എല്ലാ അഭിഷേകവും നാവിൻ്റെ അഭിഷേകമാണ്. ഉദാഹരണം, പെന്തക്കോസ്താ ദിനം ആദിമസഭയിൽ അപ്പസ്തോലന്മാരുടെ മേൽ സിയോൻ മാളിക പിളർന്നിറങ്ങി പരിശുദ്ധാത്മാവ് അഗ്നിജ്വാലകളായി ഇറങ്ങി വന്നപ്പോൾ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് എന്തിൻ്റെ രൂപത്തിലാണ്? അവർ കണ്ടത് എന്തിൻ്റെ രൂപം? നാവിൻ്റെ രൂപം, ടങ്സ് ഓഫ് ഫയർ, അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ എന്നാണ് പറയുന്നത്. അവർ കണ്ടത് എന്താ? തീനാളം, അതിൻ്റെ ഷേപ്പ് എന്താ? ഒരു നാവിൻ്റെ ഷേപ്പ്. അപ്പോൾ ആത്മാവ് ഇറങ്ങി വന്നത് നാവിൻ്റെ രൂപത്തിൽ. ശ്രദ്ധിക്കുക, ഇനി ആത്മാവ് അവരുടെ ഉള്ളിലേക്ക് വന്നിട്ട് അവരിൽ ആത്മാവ് വന്നെന്ന് പൊതുജനം, പുറംലോകം, നാട്ടുകാരറിഞ്ഞത് എങ്ങനെയാണ്? ആത്മാവ് നൽകിയ ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. മനസ്സിലാവുന്നോ? അപ്പോൾ അകത്തോട്ട് വന്നത് നാവിൻ്റെ ഷേപ്പിൽ, പുറലോകം അറിഞ്ഞത് അവരുടെ നാവിലൂടെ ഭാഷാവരങ്ങൾ പുറത്തു വന്നപ്പോൾ. സഭയുടെ ഉദ്ഘാടന ദിവസമാണിത്. തിരുസഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസം നാവിൻ്റെ രൂപത്തിൽ ആത്മാവ് ഇറങ്ങി വരികയും നാവിലൂടെ ആത്മാവ് വന്നെന്ന് പുറലോകം അറിയുകയും ചെയ്തു. പിന്നെ പുതിയ നിയമത്തിലെ എല്ലാ ശുശ്രൂഷകളും നാവിൻ്റെ ശുശ്രൂഷകളാണ്. ഒരു സുവിശേഷകൻ സുവിശേഷം വിളിച്ചു പറയുന്നു, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി കാൽവരി കുരിശിൽ തൂങ്ങപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്നും അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനവും രക്ഷയും പരിശുദ്ധാത്മാഭിഷേകമുണ്ടെന്നും നിലനിൽക്കുന്ന നശിച്ചു പോകാത്തൊരു നിത്യജീവൻ്റെ അവകാശിയായി മാറുമെന്നും ഒരു സുവിശേഷകൻ തൻ്റെ നാവിലൂടെ പറയുമ്പോൾ അത് കേൾക്കുന്നവന് മാനസാന്തരം ഉണ്ടാവുന്നു. മാനസാന്തരമുണ്ടായവൻ കർത്താവായ യേശുക്രിസ്തുവിലുള്ള തൻ്റെ വിശ്വാസം തൻ്റെ നാവിലൂടെ ഏറ്റുപറയുമ്പോൾ അവൻ രക്ഷ പ്രാപിക്കുന്നു. ഹൃദയത്തിൽ വിശ്വസിക്കുകയും
അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അവൻ രക്ഷയിലേക്ക് കടന്നു വരുന്നു. ഇനി അങ്ങനെ രക്ഷയിലേക്ക് കടന്നു വന്ന് വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി യേശു കുരിശിൽ സ്ഥാപിച്ച ബലിയുടെ പുനരവതരണമായ പരിശുദ്ധ കുർബാനയിൽ വന്ന് പങ്കെടുക്കുന്ന സമയത്ത് ബലിയർപ്പിക്കുന്ന പുരോഹിതൻ സ്ഥാപന വചനങ്ങൾ തൻ്റെ നാവ് കൊണ്ട് ഉച്ചരിക്കുകയും പരിശുദ്ധാത്മാവിനെ തൻ്റെ നാവ് കൊണ്ട് വിളിച്ചു വരുത്തുകയും ചെയ്യുമ്പോഴാണ് ബലിപീഠത്തിൽ അർപ്പിക്കപ്പെട്ട അപ്പവും മീഞ്ഞും യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുന്നത്. നാവ് പാപത്തെക്കുറിച്ച് അനുതാപവും പശ്ചാത്താപവും പ്രായച്ചിത്വവും തോന്നുന്ന ഒരു വ്യക്തി കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തൻ്റെ നാവുകൊണ്ട് പറ്റിപ്പോയ അധമ പ്രവൃത്തികളും അകൃത്യങ്ങളും പാപങ്ങളും ഏറ്റുപറയുമ്പോഴാണ് അവൻ്റെ പാപം ക്ഷമിക്കപ്പെടുന്നത്. ആ ഏറ്റുപറയുന്ന വ്യക്തിയെ നോക്കി നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പുരോഹിതൻ തൻ്റെ നാവ് കൊണ്ട് ഉച്ചരിക്കുമ്പോഴാണ് ആ കുമ്പസാരം പൂർണ്ണമാവുന്നത്. ശരിയല്ല ഞാൻ പറയുന്നത്, നിന്റെ രോഗം മാറട്ടെ എന്നൊരാൾ നാവ് കൊണ്ട് പറയുമ്പോൾ രോഗം മാറിപ്പോകുന്നു, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗം മാറിപ്പോകുന്നു. പുതിയ നിയമത്തിലെ മിക്കവാറും എല്ലാ ശുശ്രൂഷകളും നാവിൻ്റെ ശുശ്രൂഷകളാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക, പുതിയ നിയമസഭയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവകൃപ അനർഗള പ്രവാഹമായി ഒഴുകി ഇറങ്ങുന്നത് അയാളുടെ നാവിലൂടെയാണ്. ഇത്ര മനസ്സിലായോ? അയാളുടെ നാവിലൂടെയാണ് ഈ ഒഴുകി ഇറങ്ങുന്ന മുഴുവൻ കൃപകളും അയാൾ നഷ്ടപ്പെടുത്തുന്നതും ഈ നാവിലൂടെയാണ്. യാക്കോബ് ശ്ലീഹാ പറയും, ഒരേ നാവ് കൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുന്നു, അതേ നാവ് കൊണ്ട് സഹോദരനെ ദുഷിക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതായത് രക്ഷയുടെ ദിനത്തിന് വേണ്ടി മുദ്രിതനാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കലാണത്. അതുകൊണ്ട് ഈ നാവിൻ്റെ ഒരു അഭിഷേകമായിട്ട് മാറണം. അത് മാറിയാലുണ്ടല്ലോ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കും. നമ്മൾ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത് പറയുന്നതെല്ലാം സംഭവിക്കും. അപ്പോൾ ഈ നാവിനെ വളരെ ശ്രദ്ധയോടെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. എന്നൊക്കെ പറയാമോ ഹാലേലുയ, എന്നൊക്കെ പറയാമോ ഹാലേലുയ, പറഞ്ഞേ ഹാലേലുയ, 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 ഹാലേലുയ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നാവിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ജെറമിയ പ്രവചനത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ തിരുവചനത്തിൽ ഒരു വാഗ്ദാനം ദൈവം പരിശുദ്ധാത്മാവിലൂടെ നൽകിയിട്ടുണ്ട്. ജെറമിയ 15:19 വായിക്കാവോ? ജെറമിയ 15:19 കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കാം. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും, എൻ്റെ നാവ് പോലെയാകും. അതുകൊണ്ട് ആദ്യം പറഞ്ഞത് ഇത്ര ഇതാണ് പറയണമെന്ന് ഓർത്തല്ല, എന്നാലും പറഞ്ഞു വന്നപ്പോൾ അങ്ങ് അത്രയും പറഞ്ഞാണ്. അതായത് നാവിനെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നാവിനെ നല്ല കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കണം, നല്ലത് പറഞ്ഞ് പരിശീലിക്കണം. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്ന വിധത്തിൽ നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കും. ഈ നാവ് കൊണ്ട് ഒത്തിരി മനുഷ്യരെ നമുക്ക് പടുത്തുയർത്താൻ പറ്റും, ഒരുപാട് പേരെ ബലപ്പെടുത്താൻ പറ്റും. ഈ നാവ് കൊണ്ട് ഒത്തിരി പേരെ കെട്ടിപ്പടുക്കാനും അവരുടെ ജീവിതത്തിന് സമാധാനവും ഐശ്വര്യവും കൊടുക്കാനും ദൈവം നമ്മളെ സഹായിക്കും. എന്നെഴുന്നിട്ട് നിൽക്കാവോ? നമുക്കതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ ഇപ്പോൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ ദൈവം എൻ്റെ നാവിനെ ഒന്ന് ശുദ്ധീകരിക്കണേ പ്രാർത്ഥിച്ചാൽ തന്നെ നാവ് ശുദ്ധീകരിക്കപ്പെട്ടാൽ ശരീരം മുഴുവൻ ശുദ്ധീകരിക്കപ്പെടുമെന്ന് യാക്കോബ് ശ്ലീഹായുടെ വചനമുണ്ട്. നാവിനെ നിയന്ത്രിക്കുന്നവൻ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു. നാവ് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ശരീരം മുഴുവൻ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട അവയവമാണ് നാവ്. ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, കുറ്റം പറയുക, അപവാദം പറയുക. യെശയ്യായി പറയുന്നുണ്ട്, നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും. നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും. എപ്പോഴും മലയാളിക്കൊരു കുഴപ്പമുണ്ട്, എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന സ്വന്തം വീടിനകത്തോട്ടല്ല അയലോക്കത്തെ വീട്ടിലോട്ടാണ്. അവിടെ നടക്കുന്ന, അവിടെ വരുന്ന, അവിടെ പോകുന്നത്, അവിടെ നടക്കുന്ന ഇതെല്ലാമാണ് നോട്ടം. എന്നിട്ട് ഓരോന്നിരുന്ന് പറയും, കണ്ടതും കാണാത്തതും കേട്ടതും കേൾക്കാത്തതും എല്ലാം പറയും, അറിഞ്ഞിട്ടും കേട്ടതും ചിന്തിച്ചിട്ടും ഇല്ലാത്തതെല്ലാം പറയും, വായി തോന്നുന്നെല്ലാം പറയും. നിന്ദിക്കരുത്, ആരെയും നിന്ദിക്കരുത്. പശുവിനെ കറക്കുന്നവനെ, പാല് കൊണ്ടുവരുന്നവനെ, വീട്ടിൽ അടുക്കള ജോലിക്ക് വരുന്നവനെ, കൂലിപ്പണിക്ക് വരുന്നവനെ, നിവൃത്തിയില്ലാത്തവനെ, വീടില്ലാത്തവനെ, ടാർപോളിൻ ഷീറ്റ് വലിച്ചു കിട്ടി അതിനടി കിടക്കുന്നവനെ ഒന്നും ആരെയും നിന്ദിക്കരുത്. നിന്ദിച്ചാൽ എന്താ പ്രശ്നം? നിന്റെ ബന്ധനങ്ങൾ കഠിനമാവും. ഇപ്പൊ തന്നെ ആവശ്യത്തിനുണ്ട് കെട്ട്, അത് മുറുകും. നിന്ദിക്കരുത്, കണ്ടോ? നാവിൻ്റെ കണ്ടോ, നിസാര കാര്യമല്ല നാവ്. നിന്ദിക്കരുത്, നിന്ദിച്ചാൽ നിന്റെ ബന്ധനങ്ങൾ കഠിനമാകും, കഠിനമാകും. പരിഹാസകരെ ദൈവജനം ഉപമിക്കുന്നത് ആഭിചാരകന്മാരുടെ പുത്രന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ്. പരിഹാസകരെ വിളിക്കുന്നത്,
പരിഹാസകരെ അങ്ങനെ വിളിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം, കർത്താവെ തെറി വിളിച്ച, കുറ്റം പറഞ്ഞ, അപവാദം പറഞ്ഞ, ആക്ഷേപം പറഞ്ഞ, നുണ പറഞ്ഞ, മറ്റുള്ളവരെ നിന്ദിച്ച, ഒത്തിരി തിന്മകൾ വന്നിട്ടുള്ള എൻ്റെ നാവിനെ ദൈവം ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഒരു വചനം ഉച്ചരിക്കപ്പെട്ടാൽ അവിടെ ആ വചനം എന്താണോ ആഹ്വാനം ചെയ്യുന്നത് ആ അഭിഷേകം അപ്പോൾ സംഭവിക്കും. അതുകൊണ്ടൊന്ന് കരങ്ങൾ ഉയർത്താം, കണ്ണടയ്ക്കാം, ആരെയും ശ്രദ്ധിക്കരുത്. ഒരു 10 പേര് നമ്മുടെ സ്വരം കേൾക്കട്ടെ, ശക്തമായിട്ടൊന്ന് സ്തുതിച്ച് ഹാലേലൂയ. അതിനൊന്ന് കരങ്ങളടിച്ച് കർത്താവിൻ്റെ മഹത്വം കൊടുത്ത് ഇരിക്കാവോ. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതം വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് തരുന്ന പ്രേരണയ്ക്കനുസരിച്ചാണ് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന പ്രേരണകളനുസരിച്ചാണ് ഞാൻ വചനം പറയുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ വിശുദ്ധീകരണം. നമ്മുടെ വിശുദ്ധീകരണമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഒരു വചനം വായിക്കാം, ജോശുവയുടെ പുസ്തകം 3:5. ജോശുവ 3:5. ജോശുവയുടെ പുസ്തകം 3:5. കിട്ടിയവരൊക്കെ വായിക്കാം. ജോശുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ശ്രദ്ധിക്കാവോ ഒന്ന്. വചനം പറയുകയാണ്, നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ജീവിതത്തിൽ അത്ഭുതം നടക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി പാപങ്ങളെക്കുറിച്ച് അനുഭവിക്കുക എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും ഇതിനേക്കാൾ എളുപ്പ വഴികൾ വേറെ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിലും നിരീക്ഷണത്തിലും ഞാൻ ഈ നടത്തുന്ന ഇത്തരം വചന ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ, എൻ്റെ ബലഹീനമായ ഒരു ആയുസ്സിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടാൻ ഒരുപാട് വഴികളുണ്ട്. ആ ഒരുപാട് വഴികളുടെ ഇടയിൽ ഒരു പ്രധാനപ്പെട്ടതും എളുപ്പമുള്ളതുമായ വഴിയാണ് നമ്മൾ ജീവിതത്തിലെ തിന്മകളെക്കുറിച്ച് അനുതപിക്കുകയും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുകയും ചെയ്താൽ വേഗം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് മാത്രമല്ല നിലനിൽക്കുന്ന അനുഗ്രഹം ഉണ്ടാവും. ശ്രദ്ധിക്കുക, അനുഗ്രഹം എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഉയർച്ച എന്നാണ്. അത് വേദപുസ്തകപരമായി തെറ്റായ ഒരു ധാരണയാണ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഐശ്വര്യത്തിൻ്റെ പേരല്ല അനുഗ്രഹം. അനുഗ്രഹം എന്ന് പറയുന്നത് നിലനിൽക്കുന്നതും തലമുറകളിലേക്ക് പടരുന്നതുമായ ഐശ്വര്യത്തിൻ്റെ പേരാണ് അനുഗ്രഹം. ബൈബിളിൻ്റെ ഭാഷയിൽ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന, പെട്ടെന്നുള്ള ഒരു വളർച്ച, വേഗമുണ്ടാകുന്നൊരു അഭിവൃദ്ധി, വേഗമുണ്ടാവുന്നൊരു ഉയർച്ച, അതല്ല. മറിച്ച് തലമുറകളിലേക്ക് വ്യാപരിക്കുന്നതും നിലനിൽക്കുന്നതുമായ ഒരു അനുഗ്രഹം. ഞാൻ ഒരിക്കലേ തിരുവനന്തപുരത്ത് പട്ടത്തെ നമ്മുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ ഒരു ജാഗരണ പ്രാർത്ഥന കഴിഞ്ഞ് രാത്രിയിൽ 12:30 ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷകരെല്ലാം ഒരുമിച്ച് പത്തനംതിട്ടയിലാണെന്ന് ഞാൻ താമസിക്കുന്നത്, അവിടേക്ക് ഞങ്ങൾ രാത്രിയിൽ മടകയാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ ഒരു അധ്യാപകൻ, റിട്ടയേർഡ് അധ്യാപകനാണ്, അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, രാത്രി പോവല്ലേ, എൻ്റെ വീട്ടിൽ കയറിയാൽ പോകുന്ന വഴിക്കാണ് കഞ്ഞി കുടിച്ചിട്ട് പോവാം, നല്ല ചൂട് കഞ്ഞി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ക്ഷണം സ്വീകരിച്ചു, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ചെല്ലുമ്പോൾ എനിക്കറിയാവുന്ന വീടാണ്. അപ്പോൾ ചെല്ലുന്ന സമയത്ത് അവിടെ നല്ല പ്രായമുള്ള ഒരമ്മ, അദ്ദേഹത്തിൻ്റെ അമ്മയാണ്, അമ്മച്ചിയുണ്ട്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിന്മുഖം എന്നൊക്കെ പറയുന്നത് ആരോടെങ്കിലും ആരിലെങ്കിലും ആരോപിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ആരോപിക്കാൻ പറ്റുന്ന ഒരു തിളങ്ങുന്ന മുഖമാണ്. തൊലിയുടെ കളറല്ല ഞാൻ പറയുന്നത്, ഈ മുഖത്തൊരു തേജസ്സുണ്ട്. ഇത് ഈ ദൈവത്തെ വിളിക്കുന്നവരുടെ മുഖത്ത് അതുണ്ട്, ഒരു തേജസ്സുണ്ട്, ഒരു പ്രകാശമുണ്ട്. അപ്പം നല്ല തിളക്കമാർന്ന തേജസ്സാർന്ന മുഖമുള്ള ഒരമ്മ, അതിങ്ങനെ ഡൈനിങ് ടേബിളിൽ തന്നെ ഒരു കസേരയിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് അമ്മ. അങ്ങനെ ഒരു കൊത്തി വെച്ച വെണ്ണക്കൽ ശില്പം പോലെ ഒരമ്മ നല്ലൊരു ചിരി ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, വാ നല്ല ചൂട് കഞ്ഞി ഉണ്ട് കുടിക്കാന്ന് പറഞ്ഞു. കഞ്ഞി കുടിച്ച് ഉണ്ടാവുന്നതിനേക്കാളും വയറ് നിറയും നല്ല വാക്കുകൾ കേൾക്കുമ്പോൾ. അപ്പം ഞങ്ങൾ ചെന്നു കഞ്ഞി കുടിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു, ചാ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, എനിക്ക് ദൈവവചനം കേൾക്കാൻ വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, വയ്യാത്തതുകൊണ്ട് വരാത്തതാണ്,
എന്നാലും ഞാനിങ്ങനെ ടി വിയിലേക്ക് ഇടയ്ക്ക് കാണും, ഒത്തിരി സന്തോഷമാണ് എനിക്ക്. എന്ന് എൻ്റെ മോൻ പോയിട്ടെല്ലാം വന്ന് എന്നോട് പറഞ്ഞുതരും, അച്ഛൻ പറയുന്നതെല്ലാം എന്നോടൊന്ന് പറഞ്ഞുതരും. അപ്പോൾ ഈ അധ്യാപകൻ്റെ മക്കൾ മൂന്ന് പേരുണ്ട്, മൂന്ന് ആൺമക്കളാണ്. അപ്പോൾ മൂന്ന് പേരെയും അദ്ദേഹം വിളിച്ചു. ഒരാളെ എനിക്ക് നല്ലപോലെ അറിയാവുന്നതാണ്, ബാക്കി രണ്ട് പേര് വലിയ പരിചയമില്ലാത്തവരാണ്. എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ മൂന്ന് പേരും അത്യാവശ്യം ജോലിയും കാര്യങ്ങളും പഠനവും ആയിട്ട് നടക്കുമ്പോഴും മൂന്ന് പേരും നന്നായിട്ട് പാട്ട് പാടുന്നവരും മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്നവരും ഒക്കെയാണ്. ജീസസ് യൂത്തുമായും അതുപോലെ ആത്മീയ യുവജനങ്ങളുടെ ആത്മീയ സംഘടനകളുമായൊക്കെ ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചും ദൈവത്തെ വിളിച്ചും നല്ല മിടുക്കന്മാരായിട്ട് ജീവിക്കുന്നു. ഞാൻ ആ കഞ്ഞി കുടിച്ചോണ്ടിരുന്നപ്പോൾ, കഞ്ഞി നല്ലതായിരുന്നു, അതിനേക്കാൾ നല്ലതായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരുന്നതൊരു ഓർമ്മയാണ്, എന്താണ് ബൈബിളിലെ അനുഗ്രഹം? ഇതാണത്, നല്ല തെളിച്ചമുള്ളൊരമ്മ, കൃപയും പ്രാർത്ഥനയും ആത്മീയതയും ജ്ഞാനവും അനുഗ്രഹവും ഒക്കെ നിറഞ്ഞൊരമ്മ, അതുപോലെ അനുഗ്രഹം നിറഞ്ഞ ഒരു മകൻ. തീരപ്രദേശത്ത് മദ്യപാനികളെ വീണ്ടെടുക്കാൻ വേണ്ടി ഒരു ഡി അഡിക്ഷൻ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് ജോലി ചെയ്യുന്ന അവരുടെ മകൻ, അദ്ദേഹത്തിൻ്റെ മൂന്ന് ആൺമക്കൾ. ഈ മൂന്ന് തലമുറ ഇങ്ങനെ എണ്ണിയെടുത്താൽ ഇവിടെ നിന്ന് പുറകിലേക്ക് നമ്മൾ ഒരു യാത്ര പോയാൽ നമ്മൾ കാണുകയാണ് ഈ മക്കൾ, അപ്പൻ, അപ്പൻ്റെ ആ വല്യമ്മച്ചി, അമ്മ, മൂന്ന് തലമുറ. ബൈബിളിൻ്റെ ഭാഷയിൽ അനുഗ്രഹമെന്ന് പറയുന്നത് ഇതാണ്, നിലനിൽക്കുന്നതും തലമുറകളിലേക്ക് സംക്രമിക്കപ്പെടുന്നതുമായ അനുഗ്രഹം. ഒരു അഞ്ചു കൊല്ലം കൊണ്ട് പെട്ടെന്ന് ഓർക്കാപ്പുറത്തൊരു വളർച്ചയുണ്ടാവുന്നു, അടുത്ത മൂന്ന് കൊല്ലം കൊണ്ട് ഇടിച്ച് താഴെ പോകുന്നു. ഇതിൻ്റെ പേരല്ല അനുഗ്രഹം. പെട്ടെന്നുണ്ടാകുന്ന കുതിച്ചു കയറ്റത്തെ ബൈബിൾ വിളിക്കുന്ന പേരല്ല അനുഗ്രഹം. അത്തരം അനുഗ്രഹങ്ങളെക്കുറിച്ച് ബൈബിൾ നല്ല ഭാഷയിലല്ല സംസാരിക്കുന്നത്. നിലനിൽക്കുന്ന അനുഗ്രഹം വേണം, സ്ഥായിയായ അനശ്വരമായ തലമുറകളിലേക്ക് പകരപ്പെടുന്ന ഒരനുഗ്രഹം. ഈ അനുഗ്രഹം സ്വന്തമാകുന്നതിന് നമ്മുടെ മുമ്പിൽ ദൈവോചനം തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് എന്ത് വഴി? അനുതപിച്ച് ശുദ്ധീകരിക്കുക എന്നുള്ളത്. ഒരാൾ തന്നെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ കഥ പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പറഞ്ഞേ ഹാലേലുയാ, പറഞ്ഞേ ഹാലേലുയാ. അപ്പോൾ അതുകൊണ്ട് ഈ ശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ ശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. തെസലോനിക്കാർക്ക് പൗലോസ്ലിഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം എടുക്കാം. ഒന്ന് തെസലോനിക്കർ അതിൻ്റെ നാലാമത്തെ അധ്യായം മൂന്ന് മുതലുള്ള തിരുവചനം. ഒന്ന് തെസലോനിക്കർ നാലാം അധ്യായം മൂന്ന് മുതലുള്ള തിരുവചനം ഉറക്കെ വായിക്കാം. ഒന്ന് തെസലോനിക്കർ 4:3 ഉറക്കെ വായിക്കാം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാം. നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അസാന്മാർഗികതയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറണം. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ കാമവികാരങ്ങൾക്ക് നിങ്ങൾ വിധേയരാകരുത്. ഈ വിഷയത്തിൽ നിങ്ങൾ വഴിപിഴക്കുകയോ സഹോദരനെ വഞ്ചിക്കുകയോ അരുത്. കാരണം ഞങ്ങൾ നേരത്തെ തന്നെ പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതുപോലെ ഇക്കാര്യങ്ങളിലെല്ലാം പ്രതികാരം ചെയ്യുന്നവനാണ് കർത്താവ്. 7 വാക്യം ഉറക്കെ വായിക്കാം. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് പാപത്തിൽ ജീവിക്കാനല്ല, വിശുദ്ധിയിലേക്കാണ്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് അപ്പസ്തോലനായ പത്രോസ് പറയുന്നത് 1 Petros 1:15-16 1 Petros 1:15-16 1 Petros 1:15-16 തിരുവചനം ഉറക്കെ വായിക്കാം. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ, നേരത്തെ പറഞ്ഞു നിങ്ങളെ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പത്രോസ് പറയുകയാണ് നിങ്ങളെ വിളിച്ചവൻ, വായിച്ചേ, പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കണം. ഇതാണ് ദൈവം നമ്മെ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാകാൻ വിളിച്ചതിൻ്റെ ഉദ്ദേശം, നമ്മുടെ ദൈവ വിളിയുടെ ഉദ്ദേശം. മാമോദീസ വെള്ളം തലയിൽ വീണ് ത്രിയേക ദൈവത്തിൻ്റെ മായ്ക്കാനാവാത്ത മുദ്ര, ആത്മാവിൽ
രേഖപ്പെടുത്തപ്പെട്ട നിത്യതയോളം നിലനിൽക്കുന്ന ഒരു അഭിഷേകം മാമോദീസായിലൂടെ നൽകപ്പെട്ട ദൈവമക്കളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിശുദ്ധരായി മാറാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പറയുകയാണ്, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കണം. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കണം എന്ന് പറഞ്ഞേ ഹാലേലുയാ. അപ്പൊ ഇതാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്, ഇതാണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കണം. അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിന്റെ 12-ാമത്തെ അധ്യായത്തിൽ ഒരു മേഖല പറയുന്നുണ്ട്. ഞാനത് ഒന്ന് ഉറപ്പിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ ആത്മാവിൽ അങ്ങനെ ഒരു പ്രേരണയുണ്ട്, അതുകൊണ്ടാണ്. ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, ഈ മേഖല ഒന്ന് ശ്രദ്ധിക്കാനുള്ള മേഖലയാണ്, അതാണ് ഒന്ന് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കാം. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി. ആ അപ്പം എന്നെ നോക്കാമോ, ഇങ്ങോട്ട് നോക്കാമോ? അതായത് ബൈബിളോ കൊണ്ടുവരത്തില്ല, എന്നെ നോക്കുമെങ്കിലും ചെയ്യേ. ആ നിങ്ങൾ പാകിസ്ഥാനും ഞാൻ ഇന്ത്യയാണോ? ഞാൻ ഭരണപക്ഷവും നിങ്ങൾ പ്രതിപക്ഷമാണോ? ഒന്ന് ചിരിക്കുമെങ്കിലും ചെയ്യേ. ഇതന്നെ ഇവിടെ ഉള്ളവരെല്ലാം ഭയങ്കര സീരിയസ് ആണോ? അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞാണോ വിട്ടേ? വീട്ടിൽ നിന്ന് അങ്ങേര് എന്നാ പറഞ്ഞാലും അനങ്ങരുത്, കല്ലുപോലി അങ്ങനെ പറഞ്ഞാണോ വിട്ടേ? കോഴിക്കോടുകാർ പാവങ്ങളാണെന്നാണല്ലോ പറഞ്ഞേ, ചുമ്മാ പറഞ്ഞാണോ? അത് പേടിച്ചിരിക്കുകയാണ്. ഇതെന്നെ ഇങ്ങനെ അനങ്ങുന്നൊന്നും ഇല്ലല്ലോ. വേറെ വല്ല അച്ഛനെയാണോ പ്രതീക്ഷിച്ചിരുന്നേ? പിന്നെന്താ പ്രശ്നം? കുഴപ്പമൊന്നുമില്ലല്ലേ? ഇങ്ങനെ അല്ലേ നമ്മളിങ്ങനെ? ആ ഓരോ സ്ഥലത്തും ഓരോ ജാതികളും ഓരോ വിധത്തിലാണ്. ആ ഇതിങ്ങനെ ആയിരിക്കും അല്ലേ? ആ ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ചായ വല്ലതും വേണോ? വേണ്ട. എന്നാ വായിക്കാവോ? എന്നാ വായിക്ക്. എബ്രായ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം, എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കും. ഇനി ഒന്ന് നോക്കി, ഇങ്ങോട്ട് നോക്കി. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധി. അപ്പോൾ വിശുദ്ധിയെ അപ്പസ്തോലൻ ഒരു പ്രത്യേക മേഖലയിൽ നിർവചിക്കാൻ പോവുകയാണ്. എന്താണ് വിശുദ്ധി? വിശുദ്ധിയുടെ ഒരു പ്രധാനപ്പെട്ട മേഖല പറഞ്ഞു തരാൻ പോവുകയാണ്. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. അപ്പൊ ഇവിടെ അശുദ്ധി എന്താ? സമാധാനത്തിൽ വർത്തിക്കാത്തതാണ് അശുദ്ധി. ആ കാര്യങ്ങൾ ചേച്ചിക്ക് മനസ്സിലായി വരുന്നുണ്ട്. എന്താണ്? സമാധാനത്തിൽ വർത്തിക്കാത്തതാണ് എന്ത്? അശുദ്ധി. കേട്ടോണേ? അല്ല, വെരി ഗുഡ്, റെസ്പോണ്ട് ചെയ്യണം അങ്ങനെ. അപ്പോ വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് വേറെ എന്തൊക്കെയോ ഒരു കാറ്റഗറൈസ് ചെയ്ത് വേറെ കുറെ റിസർവ് ചെയ്തപ്പെട്ട പാവങ്ങൾ മാത്രം അത് ചെയ്യുന്നില്ല. കുമ്പസാരിക്കാനൊക്കെ വരുമ്പോൾ ചേച്ചിമാർ ചിലപ്പോഴൊക്കെ, ചില ചേച്ചിമാരെങ്കിലും പറയുന്നു, ചില ചേട്ടന്മാരോ ചേച്ചിമാരാണ് കൂടുതലും പറയുന്നത് ഇങ്ങനെയാണ്, അച്ഛാ എന്നാ പാവം ചെയ്യാനാ? പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല, വല്ലതും ഉണ്ടെങ്കിൽ അച്ഛനങ്ങ് ക്ഷമിച്ചേരും. അച്ഛൻ എന്നെ കണിയാനാണോ? ഗണിച്ചു നോക്കിയിട്ട് ക്ഷമിക്കാൻ. അതായത് ചേച്ചി എന്നെ പറയുന്നതെന്നറിയാം, അത് അങ്ങനെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് പലപ്പോഴും, ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാതെ വിഴുങ്ങിയത് കൊണ്ടാണ് എൻ്റെ വയറ് ചാടിയത്. ആ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്ന് എനിക്കുണ്ട്, പക്ഷേ ആളുകളെ വിഷമിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ വിഴുങ്ങി വയറ് വലുതായി. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ പറയുന്ന ചേച്ചിയോട്, ചേച്ചി ആ അങ്ങോട്ട് പോയിട്ട് അൽഫോൻസാമയെ മാറ്റിയിട്ട് ചേച്ചി അങ്ങോട്ടിരുന്നു, അൽഫോൻസാമ ഇച്ചിരൂടെ താഴോട്ടിരിക്കട്ടെ, അൽഫോൻസാമ അത്ര ഇല്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ, നമ്മൾ പാപം എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു പരിധി വരെ റിസർവ് ചെയ്ത ചില പാപങ്ങൾ മാത്രമാണ്. കൊലപാതകം നമ്മളെന്താ പറയുന്നേ? എൻ്റെ അച്ഛൻ, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ വ്യഭിചരിക്കാനൊന്നും പോയിട്ടില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ വ്യഭിചാരമൊന്നും ചെയ്തിട്ടില്ല. പ്രധാനമായിട്ട് ഈ രണ്ട് പാപങ്ങളാണ് പാപം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിലുള്ളത്. അപ്പസ്തോലം പറയുകയാണ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിനേക്കാളും പെരുത്ത സാധനങ്ങൾ വേറെ ഉണ്ട്. അതെന്താണ്? അതാണ് ഈ പറയാൻ പോകുന്ന വിഷയം. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം. എന്നിട്ട് പറയുകയാണ്, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. വളരെ ശ്രദ്ധിക്കണേ. നമ്മള്
എന്തെല്ലാം ചെയ്താലും, നോക്കിക്കോണേ എന്നെ, നമ്മളെന്തെല്ലാം ചെയ്താലും, നമ്മൾ പടക്കം പൊട്ടിച്ചാലും, നമ്മൾ വലിയ 1000 ബാൻഡുകൾ ഇവിടെ കൊണ്ടുവന്ന് അടിച്ചാലും, 10,000 ചെണ്ട കൊണ്ടുവന്ന് പൊട്ടിയാലും, നമ്മൾ 50 ലക്ഷം രൂപ 2 കോടി രൂപയുടെ പെരുന്നാൾ നടത്തിയാലും, നമ്മളെന്തെല്ലാം ചെയ്താലും നമ്മളും ലോകത്തെ മനുഷ്യരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഒറ്റ കാര്യത്തിലെ വിശ്വാസിയുടെ കൂട്ടായ്മകൾക്ക് വ്യത്യാസമുള്ളൂ. ആ വ്യത്യാസം, ആ കാര്യമില്ലെങ്കിൽ നമ്മളും ലോകത്തെ മനുഷ്യരും ഒരുപോലാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? അതായത് നമ്മളും ലോകത്തെ മനുഷ്യരും തമ്മിൽ ഒരുപോലെ ഉള്ളൂ. മറ്റ് മതങ്ങളിൽ ഉത്സവമുണ്ട്, നമുക്കും പെരുന്നാളുണ്ട്, എല്ലാം അതുപോലൊക്കെ ഉള്ളൂ. എല്ലാം ഓരോന്നോരോന്ന് ഞാൻ പറയുന്നില്ല, എല്ലാം അതുപോലൊക്കെ ഉള്ളൂ. ഒറ്റ കാര്യത്തിലാണ് വിശ്വാസിയുടെ വ്യത്യാസം. എന്തെന്നറിയാമോ? ആ വ്യത്യാസം ഇല്ലെങ്കിൽ നമ്മളും ലോകത്തെ എല്ലാ മനുഷ്യരും ഒരുപോലാണ്. ആ വ്യത്യാസം ഇതാണ്, ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ അവൻ്റെ ദൈവം പറഞ്ഞ വചനങ്ങളിൽ വിശ്വസിക്കുകയും അവൻ്റെ വഴികളെ ഗൗരവമായെടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെ അവൻ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം മൂവ് ചെയ്യും. നമ്മുടെ ഏക വ്യത്യാസം, നമ്മുടെ ദൈവം നമ്മുടെ കൂടെ നമ്മൾ സമ്മേളിക്കുന്നിടത്ത് വരും എന്നതാണ് നമ്മുടെ ഏക വ്യത്യാസം. വന്നില്ലെങ്കിൽ ഈ മീറ്റിങ്ങും ഈ നാട്ടിൽ നടക്കുന്ന വേറെ ഏതെങ്കിലും ഒരു മീറ്റിങ്ങും ഒരുപോലെയുള്ളൂ, വ്യത്യാസമൊന്നുമില്ല. ഏതെങ്കിലും ഒരു സംഘടനയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ സമുദായത്തിൻ്റെയോ പ്രത്യയശാസ്ത്രങ്ങളുടെയോ കൂടി കീഴിൽ ഒരു കൂട്ടം മനുഷ്യർ അണിനിരക്കുന്നതും ഈ വിദ്യാലയ മുറ്റത്ത് നമ്മൾ ഒരുമിച്ച് കൂടുന്നതും ഒരുപോലെയുള്ളൂ. എന്താ വ്യത്യാസം? ആ വ്യത്യാസം വന്നില്ലെങ്കിൽ എന്താ വ്യത്യാസം? നമ്മൾ ആരാധിക്കുന്ന ദൈവം നമുക്കിടയിൽ മൂവ് ചെയ്യണം, നമ്മൾ ആരാധിക്കുന്ന ദൈവം നമുക്കിടയിൽ സഞ്ചരിക്കണം, നമുക്ക് ദൈവത്തിൻ്റെ പ്രസൻസ് വേണം, പ്രസൻസ് വേണം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, വളരെ ശ്രദ്ധിച്ചിരിക്കണം. ദൈവം നമുക്കിടയിലൂടെ സഞ്ചരിക്കണം, ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റണം, ഫീൽ ചെയ്യണം. And he should walk among us and he should get along with us and he should move about with wherever we move about. നമ്മൾ ഒരുമിച്ച് കൂടുന്ന, നമ്മൾ ഗാദർ ചെയ്യുന്ന എല്ലാ ഇടങ്ങളിലും അവൻ്റെ പ്രസൻസ് മൂവ് ചെയ്യണം. ഇതൊരു ആലങ്കാരിക അർത്ഥത്തിലോ ഒരാശയമായിട്ടോ ഞാൻ പറയുന്നതല്ല, മറിച്ച് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്. കാരണം വചനം പറഞ്ഞിട്ടുണ്ട്, നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ നമ്മുടെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഒരു ജനതയില്ല. നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ ദൈവം ഇറങ്ങി വരും. അങ്ങയുടെ സന്നിധിയാണത്, അവിടുത്തെ സാന്നിധ്യമാണത്, നിന്റെ പ്രസൻസാണത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നറിയാമോ, നമ്മളിങ്ങനെ 2-3 പേര് യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ വാഗ്ദാനം കിടപ്പുണ്ട്, അവൻ വരുമെന്ന് ചോദിക്കണം. മുട്ടേ നിന്ന് ചോദിക്കണം, ചങ്ക് തകർന്നും നെഞ്ച് നുറുങ്ങിയും കൈകൾ വിരിച്ചും മുട്ടുകുത്തിയും കരങ്ങൾ ഉയർത്തി കരഞ്ഞോണ്ട് ചോദിക്കണം, പിന്നെന്താ, എന്താണ് ഞാൻ നിന്നെ അനുഭവിക്കാത്തത്? Why can't I experience a concrete, solid presence among us? Why don't you come to us? എന്താ വരാത്തെ ചോദിക്കണം, എന്താ വരാത്തെ? ഞങ്ങൾ കൂടുന്ന ഇടങ്ങളിൽ എന്താ നിന്റെ പ്രസൻസ് മൂവ് ചെയ്യാത്ത? എന്താണ് നിന്റെ ആത്മാവിന്റെ ചിറകടി വെച്ച ഞങ്ങൾ മൂവ് ചെയ്യുന്ന ഇടങ്ങളിലേക്ക് വ്യാപരിക്കാത്തത് എന്താണ്? മാളിക പിളർന്നിറങ്ങി അഗ്നിജ്വാലകൾ എന്തുകൊണ്ട് ഞങ്ങളുടെ ആരാധനാ ഇടങ്ങളിലേക്ക് ഇറങ്ങി വരുന്നില്ല? എന്തുകൊണ്ട് ഈ ആത്മാവിന്റെ കാറ്റ് ഞങ്ങൾ സമ്മേളിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വീശിയടിക്കുന്നില്ല? ചോദിക്കണം, ചോദിക്കണം. ചോദിക്കുമ്പോൾ ബൈബിൾ ഒരു ഉത്തരം തരും. എന്തെന്നറിയാമോ? വചനം കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞു തരും, നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാനും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ അശുദ്ധമായത് എന്തെങ്കിലും കണ്ട് അവിടെ നകന്നു പോകാതിരിക്കേണ്ടതിന് പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. നമ്മൾ പാടുന്നു, പരിശുദ്ധാത്മാവേ വരണേ. നമ്മൾ പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. നമ്മൾ മുട്ടേ നിന്ന് കരയുന്നു, കം ഹോളി സ്പിരിറ്റ്. ഓർക്കണം, ആരെയാ വിളിക്കുന്നേ? ആരെയാ വിളിക്കുന്നേ? ഹോളി സ്പിരിറ്റിനെ. ഹോളി സ്പിരിറ്റ് ഈസ് എ ഹോളി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവെന്നല്ലേ വിളിക്കുന്നത്? അശുദ്ധാത്മാവെന്നല്ലോ. അപ്പൊ പരിശുദ്ധാത്മാവാണെങ്കിൽ ഹീസ് പരിശുദ്ധൻ.
എവിടെ പരിശുദ്ധിയുണ്ടോ അവിടെ പ്രസൻസ് ഉണ്ട്. എവിടെ കർത്താവിൻ്റെ സാന്നിധ്യം വരണോ അവിടെ എന്ത് ചെയ്യുന്നറിയാമോ, അവിടെ കർത്താവിൻ്റെ വിശുദ്ധി ഉണ്ടാവണം, വിശുദ്ധി. അതുകൊണ്ടാണ് ദൈവം ഇറങ്ങി വരുന്ന സമയത്തെല്ലാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, നമ്മൾ മോശയുടെ ദൈവം പറയുകയാണ്, മോശേ ജനം മുഴുവൻ കാണുന്നതിനും ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ അവർ വിശ്വസിക്കുന്നതിനും വേണ്ടി, നീ എൻ്റെ പ്രവാചകനാണെന്ന് അവരറിയുന്നതിന് വേണ്ടി ഇതാ ഞാൻ സീനായി മലയിൽ ഇറങ്ങി വരാൻ പോവുകയാണ്. അതുകൊണ്ട് ജനത്തോട് ചെന്നിട്ട് നീ പറയണം, ദൈവം മൂന്നാം ദിവസം നിങ്ങൾ കാണുക ഇറങ്ങി വരും, പർവ്വതങ്ങൾ വിറകൊള്ളുകയും മലകൾ കിടുകിട വിറക്കുകയും ചെയ്ത് സീനായി മല മുഴുവൻ ധൂമാവൃതമായി മാറുന്ന വിധത്തിൽ ദൈവത്തിന്റെ അപരിമയമായ ശക്തി സീനായി മലയെ വിറകൊള്ളിച്ചുകൊണ്ട് ഇറങ്ങി വന്നപ്പോൾ മലയെ തൊടുന്നവൻ പോലും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണമെന്ന ഭയാനകമായൊരു കൽപ്പന നൽകപ്പെട്ട ആ സീനായി മലയിലെ ദൈവത്തിന്റെ വലിയ വെളിപ്പെടുത്തൽ ഇറങ്ങി വന്ന സമയത്ത് ദൈവം മോശയോട് പറയുകയാണ്, നീ ചെന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ, നീ ഇന്നും നാളെയും മറ്റന്നാളും, ഇന്നും നാളെയും മറ്റന്നാളും ഈ ജനത്തെ വിശുദ്ധീകരിക്കണം, മൂന്നാം ദിവസം ഞാനിതാ നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരും. വാട്ട് ഈസ് ദ കണ്ടീഷൻ, വ്യവസ്ഥ എന്താണ്? നീ ജനത്തെ വിശുദ്ധീകരിക്കണം, വിശുദ്ധീകരിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്, നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കാലത്തിലേക്ക് നാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെയും കൊണ്ട് ഈ ലോകം മറ്റൊരു വഴിക്ക് കൂച്ചുവലങ്ങിട്ട് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഗതികെട്ട കലികെട്ട കാലത്തിൻ്റെ ദശാസന്ധികളിലേക്ക് നാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂച്ചുവലങ്ങിട്ട് വലിച്ച് അടിമകളായി കൊണ്ടുപോകുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ, അതിൻ്റെ കാഹളധ്വനികൾ ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കഴിഞ്ഞു. വിശ്വാസികൾക്ക് ഇനി ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും പീഡനങ്ങളുടെയും കാലമാണ്. ഒന്നും എളുപ്പമാവില്ല. സിസ്റ്റവും ഗവൺമെൻറ്റും സമ്പ്രദായങ്ങളും സംവിധാനങ്ങളും നമുക്കെതിരാവുന്ന കാലം വരും. അത് അനതിവിദൂരമല്ല, അനതിവിദൂരമല്ല. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന കാരണത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സൊസൈറ്റി ഇവിടെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യയശാസ്ത്രങ്ങളോ പാർട്ടികളോ അണികളോ കൊടികളോ നേതാക്കന്മാരോ ബാങ്ക് ബാലൻസുകളോ നമ്മളെ സംരക്ഷിക്കുമെന്ന് നാം വിചാരിച്ച ദ്രവ്യത്തിനോ പണത്തിനോ സ്ഥാപനത്തിനോ സംവിധാനങ്ങൾക്കോ നമ്മളെ പൊതിയാനോ സംരക്ഷിക്കാനോ പറ്റാത്ത ഒരു കാലത്തിൻ്റെ കാഹളത്വനികൾ ഈ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നുണ്ട്. ഒടുവിൽ സർവ അഭയവും സർവ അവലംബങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന നിരാശ്രയത്വത്തിന്റെ പടുകുഴിയിലേക്ക് വീണുപോകുന്ന ആ നിസ്സഹായ സന്ധികളിൽ ഒടുവിൽ കാത്തുവെക്കാനും കാവൽ നിൽക്കാനും സംരക്ഷിക്കാനും ദൈവം മാത്രമേ ഉള്ളെന്ന് ഓർത്തോണം. ദൈവം കൂടി ഇല്ലെങ്കിലോ, ദൈവം കൂടി ഇല്ലെങ്കിലോ പറ നിങ്ങൾ. നമ്മൾ മൂവ് ചെയ്യുന്നിടത്ത് ദൈവം പോലും ഇല്ല, ദൈവം ഇല്ല. നമുക്ക് കഴിവുള്ളതുകൊണ്ട് അറിവുള്ളതുകൊണ്ട് പാഠമുള്ളതുകൊണ്ട് ജീവിത പരിചയമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ തട്ടിമുട്ടി അത് അധിക നാൾ പോവില്ലേ. നേരെ നിന്നിട്ട് പറയണം, എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ ദൈവം. ദാനിയലിനെ കുറിച്ച് പറഞ്ഞില്ലേ പിതാവ്, ശദ്രാക്കും മെഷാക്കും അബദ്നെഗോയും ദാനിയലും നാല് ചെറുപ്പക്കാർ നെബുക്കദ്നേസർ രാജാവ് ഈ ബിംബത്തെ ആരാധിക്കാൻ വെങ്കൽ പ്രതിമയുടെ മുമ്പിൽ ജനത്തെ കൊണ്ടുവന്ന് നിർത്തി സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടുകൂടി ആരാധിക്കാൻ ആവശ്യപ്പെട്ട സമയത്ത് 17, 18, 19 വയസ്സുള്ള ചെറുപ്പക്കാർ, ടീനേജേഴ്സ്, കൗമാരക്കാർ നെഞ്ചു നിവർത്തി നേരെ നിന്നിട്ട് പറഞ്ഞു കുമ്പടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു ജീവൻ പോകുമെന്ന് പറഞ്ഞു. അറിയാൻ പാടില്ല എന്നിട്ടാണ്, പിള്ളേർക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാവാൻ ചെറ്റാണ്. അപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. രാജാവ് അറിയാം, എരിയുന്ന തീച്ചുള്ളയിലേക്ക് ഞങ്ങളെ എറിയുമായിരിക്കും, നീ ഞങ്ങളെ തീച്ചുള്ളയിലേക്ക് എറിഞ്ഞാൽ ഞങ്ങളെ അവിടെ നിന്ന്, ഞങ്ങളെ ഈ അഗ്നിജ്വാലകളുടെ നാവുകൾ നക്കിത്തുടയ്ക്കും മുമ്പേ ഞങ്ങളെ പൊതിഞ്ഞ് രക്ഷപ്പെടുത്തി വെളിയിൽ കൊണ്ടുവരാൻ കഴിവുള്ളൊരു ദൈവത്തെ ഞങ്ങൾക്ക് പരിചയമുണ്ടെന്ന് പറഞ്ഞു. വി നോ ആൻഡ് വി ആർ അക്വൈൻറ്റഡ് വിത്ത് എ ലോർഡ് ഹു ഈസ് വിത്ത് അസ്. അങ്ങനെ ദൈവത്തെ ഞങ്ങൾക്ക് പരിചയമുണ്ട്. പരിചയമുണ്ടോ ഞാൻ ചോദിക്കുകയാണ്, പരിചയമുണ്ടോ? അങ്ങൊരു ദൈവം മൂവ് ചെയ്യണം എൻ്റെ ചേട്ടാ എൻ്റെ ചേച്ചി. നമ്മുടെ ഇടയിലൂടെ കർത്താവ് മൂവ് ചെയ്യണം. വേറെ ഇനി ചെപ്പടി വിദ്യകളൊന്നും കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ അതായത് ദൈവമുണ്ട്, ദൈവമാണ്, ദൈവമുണ്ട്, ആ ദൈവം എന്നൊക്കെ പറഞ്ഞ് ആ ചെപ്പടി വിദ്യകളുടെ കാലമൊക്കെ കഴിഞ്ഞു. ഒറ്റക്കാരിയുള്ളൂ, എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ ദൈവമുണ്ട്. പറഞ്ഞേ ഹാലേലുയാ, പറഞ്ഞേ ഹാലേലുയാ. എവിടെ വിശുദ്ധിയുണ്ടോ അവിടെ ദൈവമുണ്ട്. ചെപ്പടി വിദ്യകളുടെ കാലമൊക്കെ കഴിഞ്ഞു. അതാ അവിടെ ദാ വരുന്നു, ദാ വരുന്നു, ആ കളർ, ഈ കളർ, അവിടെ കഥ ഉണ്ട്, ആ കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു. പറഞ്ഞേ ഹാലേലുയാ, പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, സീനായ് മലയിൽ ഇറങ്ങി വരുമ്പോൾ കർത്താവ് പറഞ്ഞു ജനത്തെ വിശുദ്ധീകരിക്കണം. എടുത്ത് ഹെബ്രായ ലേഖനം 12 വാ. അതുകൊണ്ട് വിശുദ്ധിയെക്കുറിച്ച് ഒരു വലിയ മേഖല തുറന്നു തരികയാണ് ദൈവത്തിൻ്റെ വചനം.
പറയുകയാണ്. ഹെബ്രായ ലേഖനം 12 പറയുകയാണ്, എല്ലാവരോടും 12:14 വായിക്കാമോ? ഹെബ്രായർ 12:14 വായിച്ചേ. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. മത്തായി 5 പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. ഇനി ആ അദ്ദേഹം ഉദ്ദേശിക്കുന്ന വിശുദ്ധി എന്താണെന്ന് താഴോട്ട് വിശദീകരിക്കുകയാണ്. വായിക്കാം, ദൈവകൃപ വായിച്ചേ. ദൈവകൃപ ആർക്കും നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവകൃപ ആർക്കും, അപ്പൊ എങ്ങനെയാണ് ദൈവകൃപ നഷ്ടമാകുന്നത്? എങ്ങനെയാണ്? അടുത്ത വാക്യം, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ട മേഖലയെന്ന് ഞാൻ പറഞ്ഞത്. പാപത്തെക്കുറിച്ച് പറയുമ്പോൾ, കൊലപാതകത്തെക്കുറിച്ചും വ്യഭിചാരത്തെക്കുറിച്ചും പറയുന്നതോടൊപ്പം ബൈബിൾ അത്രയും ഗൗരവത്തോടെ പറയുന്ന ഒരു മേഖലയാണ് വിദ്വേഷം. വിദ്വേഷം, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്വേഷം മൂലം വായിച്ചേ, അതാ വായിക്കേണ്ടത്. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നു. കണ്ടോ, വിദ്വേഷം അശുദ്ധിയാണെന്ന്. അശുദ്ധി, അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അശുദ്ധി എന്താണെന്ന് പറയുകയാണ്. എന്താണ് അശുദ്ധി? വിദ്വേഷം, പക, പിണക്കം, പ്രതികാര ചിന്ത. ഞാൻ ഒരു കാര്യം പറയട്ടെ, 2 കൊല്ലമായിട്ട് മിണ്ടാതിരുന്നിട്ട്, 5 കൊല്ലമായിട്ട് പിണങ്ങിയിരുന്നിട്ട്, ചെയ്യാവുന്ന ദ്രോഹം എല്ലാം സഹോദരങ്ങളോട് ചെയ്തിട്ട്, ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ നാവ് നീട്ടി കുർബാന സ്വീകരിക്കുന്ന എത്രയോ പേര് നമ്മുടെ ഇടയിലുണ്ട്. ഒരു മനസാക്ഷിക്കുത്തുമില്ല, പിണക്കം, വൈരാഗ്യം, അടി, വഴക്ക്, ബഹളം, ഇതെല്ലാം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് അടി വെച്ചിട്ട് കുർബാന സ്വീകരിക്കും. ബോധ്യമില്ലാഞ്ഞിട്ടാണ്. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കണം. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തൻ്റെ കടിഞ്ഞൂൽ പുത്രസ്ഥാനം വിറ്റ ഏസാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത്. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടു എന്ന് അറിയാമല്ലോ. ഇനി സുഭാഷിതങ്ങളിലേക്ക് വരിക. അതുപോലെ തന്നെ അവിടെ അതിനോട് ബന്ധപ്പെട്ട് വായിക്കേണ്ട മറ്റൊരു മേഖലയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 6:16-19 വാക്യങ്ങളിൽ കാണുന്ന ഒരു കാര്യം. സുഭാഷിതങ്ങൾ, പ്രോവേർബ്സ് ചാപ്റ്റർ 6:16-19, സുഭാഷിതങ്ങൾ 6:16-19 വായിക്കാമോ? കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളുണ്ട്. 7-ഒന്നുകൂടി അവിടുന്ന് മ്ലേച്ഛമായി കരുതുന്നു: ഗർവ് കലർന്ന കണ്ണ്, വ്യാജം പറയുന്ന നാവ്, നിഷ്കളങ്ക രക്തം ചൊരിയുന്ന കൈ, ദുഷ്കൃത്യങ്ങൾ നനയ്ക്കുന്ന ഹൃദയം, തിന്മയിലേക്ക് പായുന്ന പാദങ്ങൾ. ഉറക്കെ വായിച്ചേ. അസത്യം പറഞ്ഞുകൂട്ടുന്ന കള്ളസാക്ഷി. അടുത്ത വാക്യം, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പറയാനൊരു പ്രേരണയുള്ളതായി പറയുന്നേ, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. ബൈബിള് പറയുകയാണ്, ദൈവം വെറുക്കുന്ന 7-ാമത്തെ കാര്യമാണ്, ദൈവത്തിന് വെറുപ്പാണത്. സഹോദരങ്ങൾക്കിടയിൽ ഭിന്നത വിതയ്ക്കുന്നവൻ. യൂദാസിൻ്റെ ലേഖനം എടുത്തേ, വെളിപാടിൻ്റെ തൊട്ട് മുമ്പ് യൂദാസിൻ്റെ ലേഖനം, വിശുദ്ധ യൂദ എഴുതിയ ലേഖനം, അതിൻ്റെ യൂദാസിൻ്റെ ലേഖനത്തിൽ 17 വാക്യങ്ങൾ വായിക്കാം. അധ്യായമില്ല അതിന്. യൂദാസിൻ്റെ ലേഖനം 17-ാമത്തെ വാക്യം മുതൽ വായിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉറക്കെ വായിച്ചേ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുവിൻ. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായ ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. പരിശുദ്ധാത്മാവില്ലാത്തവരും ലൗകികരുമായി ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. ഇത് ദൈവത്തിന് വെറുപ്പുള്ള ഒരു തിന്മയാണ്. ഭിന്നത വിതയ്ക്കുന്ന ആള്, ഭിന്നതയുണ്ടാക്കുക, കലകം ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക. അപ്പൊ ഈ മേഖല
ദൈവത്തിൻ്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. വൈരാഗ്യവും വെറുപ്പും, ഇതിനെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊളോസോസുകാർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം എടുക്കുക. കൊളോസോസ് ലേഖനത്തിൻ്റെ 3-ാം അധ്യായം എടുക്കാം. കൊളോസോസ് 3-ാം അധ്യായം. കൊളോസോസ് ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. കൊളോസോസ് 3:1 മുതൽ, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളത്, ഈ ലോകത്തിൻ്റെതായിട്ടുള്ളതെല്ലാം ഉപേക്ഷിക്കണം, ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കണം. 5-ാം വാക്യം, അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം എന്തൊക്കെയാണത്? അസാൻമാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കണം. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. ഇനി 8-ാം വാക്യം, ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. എന്തൊക്കെയാണ് ദൂരെ എറിയേണ്ടത്? അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പ്രിയമക്കളെ, അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നത് നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം. അങ്ങനെ വിശുദ്ധീകരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേഖല. ഞാൻ കൂടുതൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ അതിനൊക്കൊന്നും കടക്കുന്നില്ല. ഇതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ ദിവസം ദൈവത്തിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നു, വീണ്ടും വീണ്ടും പറയുന്നതാണ്, എന്താണെന്നറിയാമോ? ഞാൻ ഒരു തയ്യാറായ ഒരു ക്ലാസ്സുമായിട്ടല്ല ഇങ്ങനെ കൺവെൻഷന് വന്ന് നിൽക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും ബൈബിള് വായിക്കും, പഠിക്കും. പക്ഷേ ഇന്ന് ഈങ്ങാപ്പുഴയിൽ 1-ാം ദിവസം ഇത് പറയാമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മുറിയിലിരുന്നോ അല്ലെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തിരുന്നോ ഇങ്ങനെ തയ്യാറാക്കി എഴുതിക്കൊണ്ട് വരുന്നതല്ലിത്. നമ്മൾ ആകെ ചെയ്യുന്ന എന്തെന്നറിയാമോ? പകല് മുഴുവൻ സാധിക്കുന്നിടത്തോളം കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരിക്കാൻ ശ്രദ്ധിക്കും, എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് കർത്താവെ, നീ അവിടെ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് നീ വചനം ഓർമ്മപ്പെടുത്തി തരണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന വചനങ്ങളാണ് ഞാൻ നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് 100% ഉറപ്പുണ്ട്, അത് എൻ്റെ ഒരു കപ്പാസിറ്റിയിൽ നിന്ന് വരുന്നതല്ല, ഞാൻ സംസാരിക്കുന്നതല്ല, അത് ദൈവം പരിശുദ്ധാത്മാവ് ഈ ജനത്തിന് വേണ്ടി സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു മേഖല ഇന്ന് ദൈവം വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നമുക്കിതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഈ 2 കാര്യങ്ങളും, ഒന്ന്, നമുക്ക് ഈ പാപജീവിതം അശുദ്ധി ഉപേക്ഷിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് ഒരു മേഖല നാവിൻ്റെ മേഖലയാണ്, അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ 2-ാം മേഖല, തിന്മ ഉപേക്ഷിച്ച് വിശുദ്ധിയിലേക്ക് വരുമ്പോഴാണ് കർത്താവിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ പറ്റുന്നത്. ശരിക്കും ദൈവം നമ്മളെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാൻ പറ്റും, ശരിക്കും അനുഭവിക്കാൻ പറ്റും. ഞാൻ നമുക്ക് ഈ ജീസസ് എൻകൗണ്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ശുശ്രൂഷയുണ്ട്, ജീസസ് എൻകൗണ്ടർ. അത് യൂത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്, യുവതി യുവാക്കന്മാർക്ക് വേണ്ടി. എല്ലാ ഞായറാഴ്ചയും രാത്രി 9 മണിക്ക് സൂമിൽ, യൂട്യൂബ് ലൈവിലുമായിട്ട് നടക്കുന്നൊരു ശുശ്രൂഷയാണത്. അപ്പോൾ അത് ഇന്നലെ രാത്രിയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് കൺവെൻഷൻ്റെ 5-ാമത്തെ ദിവസം ലാസ്റ്റ് ഡേ ആയിരുന്നു ഇന്നലെ. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം താമസിക്കുന്നിടത്തേക്ക് വന്ന് ആ സൂമിൽ കയറി ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. അതൊരു ഒരു യൂത്തിൻ്റെ ഒരു ധ്യാനം പോലാണത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ആദ്യം ചെയ്യുന്നത്, കുറേ ചെറുപ്പക്കാർ അതിനകത്ത് ജോയിൻ ചെയ്യുന്നവരെന്ത് ചെയ്യുന്നറിയാമോ? കഴിഞ്ഞ ഒരാഴ്ച യേശുവിനെ അവരെങ്ങനെ സ്നേഹിച്ചെന്നും കർത്താവിനെ എങ്ങനെ സാക്ഷ്യപ്പെടുത്തിയെന്നും യേശു അവരുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു അനുഭവമായി മാറിയെന്നും ഒക്കെ അവർ പങ്കുവെക്കും. ഷെയറിംഗ് ഉണ്ട്, ടെസ്റ്റിമണികൾ ഷെയർ ചെയ്യും. അപ്പോൾ ഇന്നലെ ഒരു മകള് ഒരു ടെസ്റ്റിമണി പറയുകയാണ്, ഞാൻ അവളുടെ പേര് മറന്നുപോയി. അപ്പോൾ അവൾ പറയുകയാണ്, ഞാനിങ്ങനെ ഡാനിയേലച്ചൻ അനുഭവങ്ങൾ പറയുമ്പോഴൊക്കെ ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നു അച്ഛൻ വെറുതെ തള്ളുന്നതാണെന്ന്. തള്ളുക എന്ന് പറഞ്ഞാൽ ചേച്ചിമാർക്ക് മനസ്സിലായി, അല്ലെങ്കിൽ പുതിയ ഭാഷയാണ് തള്ളുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഉണ്ടാക്കി പറയുന്നതിനാണ് തള്ളുക എന്ന് പറയുന്നത് കേട്ടോ. അല്ല, ഇങ്ങനെ തള്ളുന്നതിനല്ല, തള്ളുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡേൺ ലാംഗ്വേജാണ് കേട്ടോ. എന്താണെന്നറിയാം, ചുമ്മാ ഉണ്ടാക്കി പറയാം. അപ്പോൾ അച്ഛൻ പറയുകയാണ്, ഇങ്ങനെ കാറ്റടിക്കും ആത്മാവ് വരും എന്നൊക്കെ പറയുമ്പോഴൊക്കെ അതൊക്കെ ചുമ്മാ വെറുതെ അച്ഛൻ്റെ നമ്പറാണ്, അച്ഛൻ തള്ളുന്നതാണ് ഞാൻ ഓർത്തിരുന്നു. അപ്പോൾ ഞാൻ കാനഡയിൽ യൂത്തിൻ്റെ ഒരു ധ്യാനം നടത്തുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞ അനുഭവമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അച്ഛനിങ്ങനെ പറയും, എന്താണ്, മോശ വടി നീട്ടിയപ്പോൾ കടൽ 2 ആയി. എനിക്ക് അച്ഛൻ്റെ പ്രസംഗമൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഈ ഡീറ്റെയിൽസൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ത്, കൈ നീട്ടുമ്പോൾ കടൽ 2 ആയി, അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അച്ഛൻ പറയും, ഏലിയ ഇങ്ങനെ കൈ നീട്ടിയപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നു, ആ ഒരു കിഴക്കൻ കാറ്റടിച്ച് കടൽ 2 ആയി, അതൊന്നും, ആ ഡീറ്റെയിൽസൊന്നും ഞാൻ, അച്ഛനെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാനഡയിലെ 3 ദിവസത്തെ ധ്യാനം, 3-ാമത്തെ ദിവസം അവസാനത്തെ ദിവസം ഞാൻ കാണുന്ന കാഴ്ച ഇതാണ്.
ഈ പറഞ്ഞുകൊണ്ടിരുന്നവൻ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇങ്ങനെ മുഖമിടിച്ച് വീണ് കിടക്കുകയാണ് ആരാധനയുടെ സമയത്ത്. ആരാധന കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് ആരാധന കഴിഞ്ഞ് അപ്പം ഇവനെ ആളുകൾ ഫ്രണ്ടിലായതുകൊണ്ട് ഞാനിങ്ങനെ ആളുകളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയുണ്ട്. അവനെ പൊക്കി എടുത്ത് മാറ്റി കഴിഞ്ഞപ്പോൾ ഇവൻ എല്ലാവരെയും വിടുവിച്ചിട്ട് ഓടിപ്പോയി ബെഞ്ചിൻ്റെ മേളിൽ കയറി നിന്ന് സ്തുതിക്കുകയാണ്. പള്ളിക്കകത്തെ ബെഞ്ചിൻ്റെ മേളിൽ കയറി നിന്ന് സ്തുതിക്കുകയാണ് ഇവൻ. അപ്പോൾ ചെറുപ്പക്കാരവനെ പിടിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞ് പിടിക്കണ്ട, അവൻ പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുക, അവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഈ ആരാധന തീരുന്നവരെ ബെഞ്ചിൻ്റെ മേളിൽ കയറി നിന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നിട്ട് അവൻ പറഞ്ഞു, ഞാനിങ്ങനെയൊക്കെയാണ് വിശ്വസിച്ചിരുന്നത്. അച്ഛൻ പറയുമ്പോൾ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ വിശ്വസിച്ചില്ല, കാറ്റടിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരിക്കലും അതൊന്നും വിശ്വാസമില്ലായിരുന്നു. എൻ്റെ അച്ഛാ ഞാനിനി അങ്ങനെ പറയത്തില്ല. അച്ഛൻ വിചാരിക്കുന്നുണ്ട് ഇത്രയും പെമ്പിള്ളാർ ഇടയ്ക്ക് വെച്ച് ഇതുപോലെ ബെഞ്ചിൻ്റെ മേളിൽ കയറി നിന്ന് സ്തുതിക്കണമെങ്കിൽ സ്വബോധം നഷ്ടപ്പെടാതെ അങ്ങനെ ചെയ്യുമോ, എൻ്റെ ബോധത്തിൽ ഞാനങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ടോ, കാറ്റടിക്കുമെന്ന് ഇനി മേലാ ഞാൻ സമ്മതിക്കത്തില്ല, അല്ല സംശയിക്കത്തില്ല. കാറ്റടിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛ കാറ്റടിക്കും, കാരണം അവിടെ ആ മധ്യഭാഗത്ത് ആണുങ്ങളടങ്ങിയിരുന്ന് എന്നെ അടിച്ചോണ്ട് വന്ന് പരിശുദ്ധമാരുടെ മുമ്പിൽ അടിച്ച് ബോധം കെടുത്തിയിട്ടെന്ന് പറഞ്ഞു. കാറ്റടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഈ പെങ്കൊച്ച് ഇത് അച്ഛൻ തള്ളുന്നതാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നു. തള്ള് അവിടെ ഒരു ധ്യാനത്തിന് വന്നിട്ട് ആ ധ്യാനത്തിന് വന്നിട്ട് അടിച്ചോണ്ടങ്ങ് പോയി ആത്മാവ്, അടിച്ചോണ്ടങ്ങ് പോയി. അതിന് എങ്ങോട്ടാണ് പോന്നേന്ന് അറിഞ്ഞുകൂടാ. അതിനെ ഈ കാറ്റടിച്ച് ആ ഭിത്തിയുടെ അവിടോട്ട് കൊണ്ടുവന്നു, ഈ ഭിത്തിയുടെ അവിടോട്ട് കൊണ്ടുവന്നു, അങ്ങോട്ട് കൊണ്ടുവന്നു, പുറകോട്ട് കൊണ്ടുവന്നു. അതിൻ്റെ കൂടെ വന്ന ആളുകളൊക്കെ പറയുക, ചേച്ചി ചേച്ചി എന്താണ് ആരാധനയുടെ സമയത്ത് കാണിച്ചുകൊണ്ടിരുന്നത്, എന്താണ് അവ, എന്താ ആ അവൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് അവൾ പറയുകയാണ്. എൻ്റെ അച്ഛാ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി മേലാ സംശയിക്കത്തില്ല, കാറ്റടിക്കുമെന്ന് പറഞ്ഞ ഉറപ്പാ അടിക്കും, അടിച്ച് നമ്മളെ തലങ്ങും വിലങ്ങും അടിച്ചു കൊണ്ട് നടക്കുന്നു. വെറുതെ പറയുന്ന അല്ലിത്, 19 കൊല്ലം ഈ പുസ്തകവുമായിട്ട് ഇതുപോലെ ഈ സന്ധ്യാനേരങ്ങളിലും പകൽ നേരങ്ങളിലും നിന്നപ്പോൾ കണ്ണുകൊണ്ട് കണ്ടതല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല. വരുമെന്ന് പറഞ്ഞാൽ വരും, അടിക്കുമെന്ന് പറഞ്ഞാൽ അടിക്കും, വീശുമെന്ന് പറഞ്ഞാൽ വീശും, പരിശുദ്ധാത്മാവ് നിറയുമെന്ന് പറഞ്ഞാൽ നിറയും. എഴുതപ്പെട്ട വചനത്തിൽ പറഞ്ഞതെല്ലാം സംഭവിക്കും. പ്രാർത്ഥിക്കണം, ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കണം, ഒരുങ്ങണം. നമുക്ക് 2 ദിവസം കൂടെ ഉള്ളൂ. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി ദേശത്തെ പിടിച്ചു കുലുക്കുകയും ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കുകയും അവൻ്റെ സ്വരം ജനതകളെ ഇളക്കും എന്നാണ് ഹെബ്രായർ 12 പറയുന്നത്. അവൻ്റെ സ്വരം ജനതകളെ ഇളക്കും, ഭൂമിയെ ഇളക്കും. അങ്ങനെ ദൈവം സംസാരിക്കണം, കർത്താവ് ഇറങ്ങി വരണം. അപ്പം അതുകൊണ്ട് ശരിക്കും പ്രാർത്ഥിക്കണം. പകൽ സമയത്തെല്ലാം പ്രാർത്ഥനയിലായിരിക്കണം. ജോലിക്കൊക്കെ പോകുന്നവരുണ്ട്, ഓഫീസിൽ പോകുന്നവരുണ്ട്, പഠിക്കാൻ പോകുന്നവരുണ്ട്, പഠിപ്പിക്കാൻ പോകുന്നവരുണ്ട്, വീട്ടുജോലി ചെയ്യുന്നവരുണ്ട്, കൂലിപ്പണി ചെയ്യുന്നവരുണ്ട്, പറമ്പിൽ പണിയെടുക്കുന്നവരുണ്ട്. എല്ലാവരോടും ഞാൻ പറയുന്നു, നമ്മൾ വാർഷിക ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാം, ഞാനും നിങ്ങളും എല്ലാം മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം വ്യഗ്രതയിൽ നിന്നെല്ലാം മാറിയിട്ട് ജോലിക്കൊക്കെ പൊക്കോ, പകലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതായോധനത്തിന് വേണ്ട കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുക, പക്ഷെ പ്രാർത്ഥനാ നിരതരായിരിക്കുക. ടെലിവിഷനെല്ലാം ഇനി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഓൺ ചെയ്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ ടി വി എല്ലാം ഓൺ ചെയ്ത് എല്ലാ ലോക കാര്യങ്ങളിലും വ്യാപരിച്ചിട്ട് വൈകുന്നേരം വന്ന് 2 ഹല്ലേലൂയ പറഞ്ഞാലും ഒന്നും ആവത്തില്ല. പ്രാർത്ഥനാ നിരതരായിരിക്കുക. രാത്രിയിൽ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി കിടക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കുക. പകൽ സമയത്ത് ജോലി സ്ഥലത്തൊക്കെ പോകുമ്പോഴും ജോലി ചെയ്യുമ്പോഴെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥനാപൂർവ്വം തിരിച്ചു വരിക. വീടുകളിലായിരിക്കും അമ്മമാർ ചേച്ചിമാരും ഒക്കെ സമയം കിട്ടുന്നതനുസരിച്ച്. ഇവിടെ നമുക്ക് സ്കൂളിൻ്റെ ചാപ്പലിൽ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് പകൽ സമയത്ത്. അപ്പോൾ പകൽ സമയത്ത് വന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുക, അല്ലെ വീടുകളിലിരുന്ന് പ്രാർത്ഥിക്കുക, അല്ലെ നിങ്ങളുടെ ദേശത്തെ ഇടവ് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ആ കൃപയിൽ ചേർന്നിരുന്നിട്ട് വൈകുന്നേരം വരുമ്പോൾ വ്യത്യാസമായിരിക്കും. കാരണം നമുക്ക് വളരെ കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ. അപ്പോൾ ആ മണിക്കൂറുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടാൻ വേണ്ടി ശരിക്കും നിങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്കണം. ഒരുങ്ങി പ്രാർത്ഥിച്ചു ഉപവാസമൊക്കെ എടുക്കാൻ 3 നോമ്പിൻ്റെ സമയമാണ്. ഉപവാസമൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് ആരോഗ്യം പ്രേരണയും പരിശുദ്ധാത്മാവ് തരുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ച് കടന്നു വരിക. ബൈബിൾ കൊണ്ടുവരണം, മറക്കരുത്. ബൈബിളും നോട്ട്ബുക്കും അത്യാവശ്യം, എഴുതാൻ അറിയാവുന്നവർ നോട്ട്ബുക്കും കൊണ്ടുവരണം, ബൈബിളും കൊണ്ടുവരണം. അതില്ലാതെ വരരുത് കേട്ടോ. വന്നില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. വന്ന് ഞാൻ എനിക്ക് തിരുവനന്തപുരത്തു നിന്ന് എൻ്റെ ബൈബിൾ കൊണ്ടുവരാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ അപ്പുറത്തു നിന്ന് അപ്പുറത്തെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ബൈബിളുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ പിന്നെ സന്തോഷം തോന്നി, അച്ഛന്മാർ വരുന്ന കണ്ടു ബൈബിളുമൊക്കെ ആയിട്ട്. അതാണ് അച്ഛന്മാർ, മനസ്സിലായോ? ആളുകൾക്ക് അതങ്ങോട്ട് ശരിയായിട്ടില്ല. അതായത് എന്താണെന്നറിയാം, വേദപുസ്തകം കൊണ്ട് വരണം, അതല്ലാതെ വരരുത്. അല്ലാതെ നമ്മൾ വന്ന് എല്ലാം അറിയാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നാൽ ഇപ്പോൾ ഇരുന്നുറങ്ങിയ പോലെ, ചേച്ചി ഇരുന്നുറങ്ങിയ പോലെ നാളെ ഇരുന്നുറങ്ങേണ്ടി വരും.
അപ്പോൾ അതുകൊണ്ട് ബൈബിളുമായിട്ട് വരിക, നോട്ട്ബുക്കുമായിട്ട് വരിക, എഴുതണം കേട്ടോ, മറക്കരുത്. നാളെ വരുമ്പോൾ ബൈബിളും കൊണ്ടേ വരാവും. നേരത്തെ വരണം, നേരത്തെ വന്നാൽ നമുക്ക് കുറച്ച് കൂടുതൽ സമയം കിട്ടും. സന്തോഷമല്ലേ?